بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا رحمة الله إني خائف وجله يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق دثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم البلي آدرني رأي پنڈیدن ماري آبلا ഖുദറിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെ, ഈ നാട്ടിലും പരിസരങ്ങളിലും പരിശുദ്ധമായ ഖുദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൗലീദ് സദസ്സിന്റെ 20-ാം വാർഷിക
സമ്മേളനത്തിൽ അഭിമന്യരായ ബയാർ തങ്ങളുടെ ആഗമനവും പ്രതീക്ഷിച്ച് അവിടുത്തെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സയ്യിദുൽ വജൂദ് ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال أتتك آياتنا فنسيتها وكذلك اليوم تنسى അള്ളാഹുവിന്റെ ഖുർആൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരി പെൺകുട്ടികളോട്, എന്റെ അനുജത്തിമാരോട്, ജേഷ്ഠത്തിമാരോട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേട്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്രയോ സമയം അലമാരയുടെ മുമ്പിൽ നമ്മൾ ചെലവാക്കുന്നവരാണ്. അലമാരന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ പെങ്ങളെ കണ്ണിന് കാഴ്ച വേണ്ടേ? കാഴ്ച നഷ്ടപ്പെട്ടു പോയാലമാർ എന്റെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. മറ്റൊരാളോട് ചോദിക്കണം, ഞാൻ എങ്ങനെയുണ്ട്, വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത കളർ ഏതാണ് നീ പെണ്ണിന് മനസ്സിലാക്കണ്ടേ? കാരണം അവൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. പച്ചക്കളറുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുരുടിയായ പെണ്ണ് ഇന്നുവരെ പച്ചക്കളറ് കണ്ടിട്ടില്ല. കളറിന് വേണ്ടി കത്തിയെടുക്കുന്ന ലോകമാണിത്. ഇവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷുഐബ് കൊല ചെയ്യപ്പെട്ടു പോയി. അല്ലാഹുവേ, നിയ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഷഹീദിന്റെ കൂലി കൊടുത്ത് ആ കുടുംബത്തിന് സന്തോഷം നൽകണം. റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിന് ഖുദ്മത്ത് ചെയ്യുന്ന പ്രവർത്തകനായതിനാൽ, വലിയ സാന്ത്വന സേവന പ്രവർത്തകനായതിനാൽ അദ്ദേഹത്തിന്റെ ചെറിയ കാലത്തുള്ള വലിയ സേവനങ്ങൾ നീ സ്വീകരിച്ച് ബർദഖയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണം. അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഓ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഈ അലമാരയുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണം. കളറുകൾക്ക് വേണ്ടി തല്ലുകൂടുന്ന കൊല ചെയ്യുന്ന കാലമാണിത്. ചുവപ്പിന് വേണ്ടി കത്തിയെടുക്കുന്നു, പച്ചക്ക് വേണ്ടി കത്തിയെടുക്കുന്നു, നീലക്ക് വേണ്ടി, കാപ്പിക്ക് വേണ്ടി, കാവിക്ക് വേണ്ടി, വ്യത്യസ്തമായ കളറുകൾക്ക് വേണ്ടി മനുഷ്യൻ കത്തിയെടുത്തിട്ട് അവരന്റെ കൊടയിലേക്ക് കത്തി കയറ്റുന്ന, കഠാരി ഇറക്കുന്ന, ബോംബുകൾ എറിയുന്ന സുഹൃത്തുക്കളെ, സെറിയലേക്ക് നിങ്ങൾ കാണുന്നില്ലേ? ഓരോരുത്തരും അവരവരുടെ അധികാരമുറപ്പിക്കാൻ പെറ്റുവീണ പിഞ്ചു പൈതങ്ങളുടെ നേരേക്കാണ് ബോംബുകൾ എറിയുന്നത്. അല്ലാഹ്, ശരീരമാസകലം മുറിവ് പറ്റിയിട്ട് ചോരയൊഴുകുന്ന ചോരപ്പൈതലുകളെ കാണുമ്പോ സഹോദരങ്ങളെ, കൽബ് നിറയാത്തവനാരാണ്, കണ്ണു നിറയാത്തവനാരാണ്? അർഹമുറാഹിമായ റബ്ബു സുബ്ഹാനഹു വ തആല കരയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച മഹാനായ ഖളറു അലൈഹിസ്സലാമിന്റെ ബറക്കത്തുകൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ആ നാട്ടിലും എല്ലാ നാട്ടിലുമുള്ള സമാധാനം നിലനിർത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്നാ ഞാൻ പറഞ്ഞത്, ലോകത്തൊരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ഒറ്റ മുന്നണിയേ ഉള്ളൂ, അവർക്ക് വേറൊരു ഗ്രൂപ്പും ഇല്ല, ഒറ്റ മുന്നണിയാണ്. അവര് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്. അവരെന്ത് പാർട്ടി ഉണ്ടാക്കാനാ? അവരെന്ത് കൊടി പിടിക്കാനാ? അവർക്ക് ഒറ്റ കൊടിയേ ഉള്ളൂ. ഏത് കളറെല്ലാം നോക്കിയാലും കറുപ്പാണ് കാണുന്നത്. സഹോദരങ്ങൾ, ഇത് കറുപ്പാണ് എന്നും അവർക്കറിയൂല എന്നുള്ളതാണ് വിഷയം. കാഴ്ചയില്ലാത്ത ദുനിയാവിൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അള്ളാഹു നമ്മുടെ നിഅമത്തുള്ള നിലനിർത്തി തരട്ടെ. ഞാൻ പറയുന്നത്, ഉമ്മമാരെ, എത്രയേ വെളുത്ത പൗഡറുകൾ മുഖത്തിട്ട് മിനുക്കുന്നത്, കറുത്ത കൺമഷികൾ കഥാ കണ്ണിന്റെ പിരികത്തിന് നമ്മൾ പുരട്ടുന്നത്, മിന്നുന്നതും പതക്കുന്നൊക്കെ മുഖത്ത് വാരി തയ്ക്കുന്നത്, ഈ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത് അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നൽകിയ കാഴ്ച ശക്തി കൊണ്ടല്ലേ. ഈ കാഴ്ച ശക്തി തന്ന റബ്ബിനോട് നന്ദി കാണിച്ചിട്ട് എന്തുകൊണ്ട് അരമണിക്കൂർ അലമാരയുടെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മ എന്തുകൊണ്ടൊരു പത്ത് മിനിറ്റ് ഒരു രണ്ട് പേജ് ഖുർആൻ എടുത്തു നോക്കിക്കൂടാ? ടെലിവിഷന്റെ മുമ്പിൽ എത്ര സമയമാണ് വെറുതെ വേസ്റ്റാക്കിയിട്ട് കളയുന്നത്? ആ സമയത്ത് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതെടുത്തൊന്ന് നോക്കിക്കൂടാ?
അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പുസ്തകങ്ങളുണ്ട്. സുന്നി വോയിസ് അടക്കമുള്ള നല്ല നല്ല വായിക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്. എന്തുകൊണ്ടേ ഉമ്മമാരെ വന്ന ബുക്ക് വീട്ടിന്റെ പുറത്ത് തന്നെ കിടക്കുകയാണ്, നോക്കാൻ സമയമില്ല എന്നാ പറയുന്നത്, വായിക്കാൻ നേരമില്ല എന്നാ പറയുന്നത്. എന്നാൽ ക്ഷീണം മാറ്റാൻ പണിയെടുത്തോടി വന്നിട്ട് സോഫന്റെ മേലെ ഇരുന്നിട്ട് മൊബൈൽ റിമോട്ട് എടുത്തിട്ട് ഓണാക്കിയിട്ട് ടെലിവിഷൻ കാണുന്നതിന് ഉമ്മാക്കൊരു പ്രശ്നമില്ല, അതിന് സമയം കണ്ടെത്തുകയാണ്. സീരിയല് കാണാൻ വേണ്ടി പട്ടുറുമാല് കാണാൻ, കുപ്പിവള കാണാൻ, മൈലാഞ്ചി കാണാൻ, മാപ്പിളപ്പാട്ട് കാണാൻ, ഇതിനൊക്കെയും റിയാലിറ്റി ഷോകൾക്കൊക്കെയും സമയം ക്രമീകരിച്ച് അടുക്കള പണി വരെ വേണ്ട വിധത്തിൽ സജ്ജീകരിച്ച് തീർത്തു കളയുന്ന ഉമ്മ അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിയാൽ തന്നെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചൊരു വേദഗ്രന്ഥമുണ്ട്. കലാമുൻ ഖദീമുല്ല യുമല്ലൂഹു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വ ഫിഅലിൻ വ നിയ്യതി ബിഹി അസ്തഫി മിൻ കുല്ലി ദാഇൻ വ നൂറുഹു دليل لقلبي عند جهلي وحيرتي പ്രയാസങ്ങളെ മുഴുവനും അകറ്റാൻ പറ്റുന്ന, സങ്കടങ്ങളെ മുഴുവനും ഇറക്കി വെക്കാൻ പറ്റുന്ന, രോഗങ്ങൾക്ക് മുഴുവനും ശിഫ തരാൻ പറ്റുന്ന ഔഷധബീജമുള്ളൊരു കലാമുണ്ട്. അത് നമ്മുടെ അലമാരയുടെ മുമ്പിൽ മുകളിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അതൊന്നെടുത്ത് തട്ടി നോക്കാൻ പരിശുദ്ധ ഖുർആൻ, ഒരു ദിവസം ആ പരിശുദ്ധ ഖുർആൻ ഓതാതെ തന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ കഴിയോ ചെറുപ്പക്കാരാ? ഫഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഉൻ ലിസ്വാഹിബിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തോ? ഖുർആൻ ഓതുന്നവർക്ക് ശുപാർശകനായി നാളെ പരിശുദ്ധ ഖുർആൻ മഹ്ശറയിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആൻ നോക്കിയോതാൻ വേണ്ടി സമയം ക്രമീകരിക്കാൻ പറ്റുന്നില്ല. എന്നാലോ കണ്ണിന് കാഴ്ച തന്ന റബ്ബിനോടതാ ധിക്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് ഖുർആനിന്റെ മേലെ വെച്ചിരിക്കുകയാണ്. ഖുർആൻ ഉള്ള അതേ തട്ടിൽ തന്നെയാണ് ടെലിവിഷൻ ഉള്ളത്. ആ ടെലിവിഷൻ നോക്കി നിൽക്കുമ്പോ ഖുർആൻ എന്തൊരു കരച്ചിലാണ് കരയുന്നത്. പരിശുദ്ധ ഖുർആൻ വീട്ടിലേക്ക് വാങ്ങി വെച്ചിട്ട് ഏതെങ്കിലും ആളുകൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ, ഏതെങ്കിലും ആളുകൾ ആ വീട്ടിലേക്ക് ഖുർആൻ എത്തുമെങ്കിൽ ഇതൊരിക്കലും നിലത്ത് വെക്കാതെ ഓതുമായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി അള്ളാഹ് പറഞ്ഞില്ലേ, ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മേലെയാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ പർവ്വതത്തിന്റെ മേലെയെങ്ങാനും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് പേടിച്ചതിനാൽ പർവ്വതം പൊടിപൊടിയാകുമായിരുന്നു. ആ ഖുർആനാണ് വീട്ടിന്റെ ഉള്ളിൽ വേസ്റ്റായി കിടക്കുന്നത്, എടുത്തു നോക്കാൻ ആളില്ലാതെ കിടക്കുന്നത്. ഈ വീട്ടിൽ ഒരൊറ്റ കുരുടന്മാരില്ല എന്നുള്ളതാണ് സങ്കടം. സഹോദരാ, കണ്ണ് തന്ന റബ്ബിനോട് കടപ്പാട് മറന്നുപോയി, കാഴ്ച തന്ന റബ്ബിനോട് നന്ദി കാണിക്കാൻ നമ്മൾ മറന്നുപോയി. ഉമ്മാനെ നോക്കിയിട്ട് ചിരിച്ചാൽ കൂലിയാ സുന്നത്താണെന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാന്റെ മുഖത്ത് ബാപ്പന്റെ മുഖത്തൊക്കെ വെറുതെ ഒന്ന് നോക്കുക, സന്തോഷത്തിൽ നോക്കുക, എന്നാലൊന്ന് കൂലി കിട്ടും. സാദാത്യങ്ങളുടെ മുഖത്ത് നോക്കിയാൽ സന്തോഷത്തോടെ, ഉസ്താദുമാരുടെ മുഖത്ത് നോക്കിയാലൊക്കെ കൂലി കിട്ടും. നല്ല നിലക്ക് നോക്കിയാൽ, ദേഷ്യം പിടിച്ച് നോക്കിയാലല്ല, നല്ല നിലക്ക് നോക്കിയാൽ ഒക്കെ കൂലി കിട്ടും. എന്ന് നമ്മൾ നോക്കൂല? ഉമ്മാനെ നോക്കുന്നതാണോ ചെറുപ്പക്കാരാ നിനക്കിഷ്ടം? അതല്ല, ഏതെങ്കിലും ഒരു അന്യപെണ്ണിലേക്ക് നോക്കുന്നതാണോ ചെറുപ്പക്കാര് നിനക്കിഷ്ടം? സദസ്സെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും മനസ്സിനോട് ചോദിക്കൂ. അടുത്ത വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലൂടെ പോകുമ്പോ, അല്ലേ വണ്ടിയിലൂടെ ഇങ്ങനെ പോകുമ്പോ നമ്മളെ ഉമ്മാന്റെ മുഖത്ത് നമ്മൾ നോക്കൂല. എന്നാൽ അടുത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും നോക്കുകയാണ് ചെറുപ്പക്കാരൻ. എന്തേ കാരണം?
ഇബിലീസ് അവനെ അതാ അതിലേക്ക് നന്നായി ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറയാണ്, നബിയേ ചെറുപ്പക്കാരോട് പറയൂ, പുരുഷന്മാരോട് പറയൂ, അവരെ കണ്ണുകൾ ഹറാമ കാണുന്നതിനെ തൊട്ട് അവരെ ചിമ്മട്ടെ നബിയേ. അവർ ലൈംഗിക ശുദ്ധിയിൽ ജീവിക്കട്ടെ നബിയേ. ഇതേ പരാമർശം തന്നെ സ്ത്രീകളോടും നടത്തുകയാണ്. സ്ത്രീകളോട് പറയൂ നബിയേ, അന്യപുരുഷന്മാരെ കാണുന്നതിനെ തൊട്ട്, ഹറാമ കാണുന്നതിനെ തൊട്ട് അവരെ കണ്ണുകൾ അവർ ചിമ്മട്ടെ നബിയേ. അവർ ലൈംഗിക ശുദ്ധിയിൽ ജീവിക്കട്ടെ നബിയേ. കണ്ണൊരു വലിയ വിഷയമാണ്, കണ്ണൊരു വലിയ വിഷയമാണ്, കാഴ്ച എന്ന് പറഞ്ഞ ചെറിയ സംഗതിയല്ല സഹോദരങ്ങളെ. അതാ പറഞ്ഞത്, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കാഴ്ചകളുണ്ട്. ആ കാഴ്ച കാണാനും അത്ഭുതങ്ങൾ അനുഭവിക്കാനും റബ്ബ് അവസരം തന്നില്ലയോ? ഇനി ഈ അവസരം കിട്ടിയ റബ്ബിന് നന്ദി എഴുതിട്ട് നീ ജീവിച്ചോളണം. നീ നന്ദി കേട് കാണിച്ചാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നീ മറന്നാൽ, എന്നെ ഓർമ്മിക്കാതെ ഒരാൾ തിരിഞ്ഞു നടന്നാൽ, അല്ല പറയാ എന്നെ ഓർമ്മിക്കാതെ ഒരാൾ നടന്നാൽ, എന്നെ ഒരാളും മറന്നുപോയാൽ, എന്റെ ദിക്റിനെ തൊട്ടൊരാൾ തിരിഞ്ഞാൽ, അവന് വളരെ കുടുസായ ജീവിതമാണ് നാം നൽകുക. കാരണം നന്ദി ചെയ്യേണ്ടതുപോലെ അവൻ നന്ദി ചെയ്തില്ല. സുഹൃത്തുക്കളെ, ലോകത്ത് നന്ദി കേട് കാണിക്കുന്ന ഏറ്റവും വലിയ ജീവി മനുഷ്യനാണ്. നോക്കുങ്ങള്, ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദി കേട് കാണിക്കുന്നവനാര? മനുഷ്യന്. മറ്റെല്ലാ ജീവികൾക്കും വള്ളികളും മരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയാണ്. എല്ലാ ജീവികളും അല്ലാഹുവിനെ പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, സുമ്മ ഖസദ ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ ഫഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിത്തു മിൻ ഖശിയത്തി ലില്ലാ. നിങ്ങളെ ഹൃദയങ്ങൾ പാറ പോലെ ഉറച്ചുപോയി എന്നുള്ള പറയാണ്. നിങ്ങളെ ഹൃദയം ഉറച്ചുപോയി, അത് കല്ലുപോലെ ഉറച്ചു എന്നുള്ള പറയാണ്. എന്നിട്ട് പറയാല്ല, ഔവശത്തു കസവ കല്ലിനെക്കാളും ഉറച്ചുപോയി അവിശ്വാസികളുടെ നന്ദി കെട്ടവരുടെ ഹൃദയം. അല്ല പറയാ കല്ലുപോലെ ഉറച്ചുപോയി അല്ല, അതിനേക്കാളും ഉറച്ചു എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ്, കല്ലുകളെ കൂട്ടത്തിൽ നല്ല കല്ലുണ്ട്. വൈന്ന മിനൽ ഹിജാറതിലമായ തഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലുകളുടെ കൂട്ടത്തിൽ വെള്ളമൊലിപ്പിക്കുന്ന കല്ലുകളുണ്ട്. വൈന്ന മിൻഹാലമായ യശ്ഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, പൊട്ടിക്കീറി വെള്ളമൊലിപ്പിക്കുന്ന കല്ലുകളുണ്ട്. വൈന്ന മിൻഹാ ലമാ യഹ്ദിത്തു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ച് മലയുടെ മേലെ നിന്ന് പർവ്വത ശിഖരങ്ങളിൽ നിന്ന് കീഴ്പോട്ടേക്ക് താഴ്ഭാഗത്തെ കടിവാരങ്ങളിലേക്ക് അതാ ഉരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുണ്ട്. വൈന്ന മിൻഹാ ലമാ യഹ്ദിത്തു മിൻ ഖശിയത്തില്ലാ, മലയിടിച്ചലാണെന്ന് വേണമെങ്കിൽ പറയാം, ഉരുൾപൊട്ടിയതാണെന്ന് പറയാം. അതാ കല്ലുകൾ ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് കറങ്ങി കറങ്ങി താഴെ വീഴുകയാണ്. അല്ല പറയുന്നു, മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചിട്ടാണ് ആ കല്ലുകൾ താഴേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത്, എല്ലാ ജീവികളും അല്ലാഹുവിനെ പേടിക്കുകയാണ്. അതേ സമയത്ത് ഖുർആൻ നടത്തിയൊരു പരാമർശം നിങ്ങൾ കേട്ടുവോ? വൈദാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്.
നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. നന്ദി കെട്ടവൻ മനുഷ്യനാണ്. സകല സൃഷ്ടികളും നന്ദി കാണിക്കുന്നവരാണ്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആനകളെ നാം കാണാറുണ്ട്, പശുക്കളെ നാം കാണാറുണ്ട്, ഉമ്മമാരെ നമ്മളെ വീട്ടിലൊക്കെ പശുവിനെ നമ്മൾ വളർത്താറുണ്ട്, എരുമയും കാളയൊക്കെ വളർത്താറുണ്ട്, പോത്തിനെ വളർത്താറുണ്ട്, ആടുകളെ വളർത്താറുണ്ട്. നമ്മെക്കാളും ആരോഗ്യമുണ്ട് ആ സാധനത്തിനു. പക്ഷേ ഇന്നുവരെ പശു ചിരിച്ചതായി ഒറ്റ ഉമ്മയും കണ്ടിട്ടില്ല, ഇന്നുവരെ എരുമ ചിരിച്ചതായി നമുക്കറിയില്ല, ആന ചിരിക്കുന്ന നമ്മൾ കാണുന്നില്ല. ഏറ്റവും വലിയ ഭീമാകാരനായ ആന പോലും കരയുകയാ. ആരോഗ്യമുള്ള പശുവും കാളയും പോത്തും എരുമയും ആടുമൊക്കെ കരയുകയാണ്. എന്തേ കരയാനുള്ള കാരണം? അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് അവര് കരയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞെന്തെന്നറിയോ? വളരെ കുറച്ച് മാത്രം ചിരിക്കണേ, കൂടുതൽ കരയണേ, കൂടുതൽ കരയണമെന്നാണ് നമ്മോട് ഖുർആനിന്റെ താല്പര്യവും ഭാഷയും പ്രഖ്യാപനവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾ മുഴുവനും അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് കൈകാലുകൾ സജീവമായി കാലുകൾ ഭൂമിയിൽ ഉറച്ച് കിബറോടെ നടന്നു പോകുന്ന മനുഷ്യ റബ്ബിനെ ഓർമ്മിച്ചുകൊണ്ടൊന്ന് കരയാൻ, അള്ളാഹുവിനെ ഓർമ്മിച്ചൊന്ന് കരയാൻ, അവന്റെ നിഅമത്തറിഞ്ഞൊന്ന് കരയാൻ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഏഴ് വിഭാഗം ആളുകൾ കർസിന്റെ തണല്, അതിലേറ്റവും അവസാനം മുത്തായ തങ്ങൾ പറഞ്ഞത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ആരുമില്ലാത്ത സ്ഥലത്ത് പോയിരുന്നിട്ട്, ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്നിട്ട്, ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കണ്ണിനെ കുറിച്ച് ആലോചിക്കൂ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ. വീടിന്റെ വാതിലടക്കൂ, റൂമിന്റെ വാതിലടയ്ക്കൂ, പറ്റുമെങ്കിൽ ലൈറ്റും ഒന്ന് ഓഫാക്കൂ. എന്നിട്ട് നീ ആലോചിക്കൂ, റബ്ബേ എന്റെ കൈകാലുകൾക്ക് എത്ര നീ ബലം തന്നു. അല്ലാ, ഈ ലോകത്ത് ആരൊക്കെയുണ്ടല്ലാ നടക്കാൻ കഴിയാതെ ചന്തിക്ക് ടയർ വെച്ച് ബലം കുറഞ്ഞ കൈകള് നിലത്തിരുന്നിട്ട് ഫുട്പാത്തിലൂടെ നമ്മൾ സ്പീഡിൽ നടന്നു പോകുന്ന തവളയുടെ ആകൃതിയിൽ തുള്ളി തുള്ളി ചാടി ചാടി നടക്കുന്ന ആളുകളെ കാണാറില്ലയോ? കൈകാലുകളില്ലാത്ത ബലക്ഷയമുള്ള അവയവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബലം കുറഞ്ഞു പോയാ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കൈനീട്ടി യാചിക്കേണ്ടി വരുന്ന എത്ര എത്ര ആളുകളെയാണ് ദിനേനെ കണ്ടുപോകുന്നത്. ഒന്നാലോചിക്കണേ ഉമ്മാ, ഒന്നാലോചിക്കണേ പെങ്ങളെ, ചെറുപ്പക്കാരെ, ആരുമില്ലാത്ത സമയത്ത് നീ ഒന്ന് കണ്ണടക്കൂ എന്നിട്ട് ആലോചിക്ക്, എന്റെ റബ്ബേ ഈ കുരാക്കൂരിട്ടിലൊക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഇതുപോലെ തന്നെ പുറത്തേക്ക് ഞാൻ ഇറങ്ങിയാലും ഇതുപോലെ ഇരുട്ട് മാത്രമുള്ള ഒരു സമൂഹമില്ലേ അല്ലാ, അവർക്ക് നീ കാഴ്ച കൊടുത്തില്ലല്ലോ അല്ലാ. എന്റെ കൈ ഈ കൈക്കൊരു ചലനശക്തിയും ഇല്ലാതിരുന്നെങ്കിൽ എന്റെ കാലുകൾക്കൊന്നും ചെയ്യാനും നടക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നീ എന്നെ സൃഷ്ടിച്ചതെങ്കിൽ അല്ലാ അല്ലാ, എത്രയാളുകൾ കിഡ്നിക്ക് തകരാറായി, എത്രയാളുകൾ ഹാർട്ടിന് ബ്ലോക്കായി, എത്രയാളുകൾ അതാ പ്രയാസങ്ങളായി, പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങളായി സങ്കടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടല്ലാ. എനിക്കൊരു തകരാറും തരാതെ നീ എന്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം തന്നില്ല അല്ലാ. പക്ഷേ ഞാൻ നിനക്കെതിരെ ചെയ്തു പോയി അല്ലാ, ഒന്ന് മാപ്പ് ചെയ്യൂ അല്ലാ. കണ്ണടച്ചുകൊണ്ട് കുരാക്കൂരിട്ടിൽ ആരുമില്ലാതെ സമയത്ത് റബ്ബിന്റെ അനുഗ്രഹം ഓർപ്പിച്ചിട്ട് കരയോ ചെറുപ്പക്കാര. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ, അല്ലാഹുവിനെ ഓർമ്മിച്ച് ആരുമില്ലാത്ത തരത്തു നിന്ന് അവനിങ്ങനെ കരയുകയാ. ഫഫാളത് ഐനാ, അവന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്, നിറഞ്ഞൊഴുകുകയാണ്. തമാശക്ക് പറയല്ല, ജബാനിയാക്കളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന, ചങ്ങലകൾ കൊണ്ട് ബന്ധ് ചെയ്യപ്പെട്ടിരിക്കുന്ന നരകം അതിന്റെ സകല പ്രൗഢിയും വെളിവാക്കിക്കൊണ്ടതാ ആളിയാളി കത്തിയിട്ട് ജബാനിയാക്കളായ ആളുകളെ മലക്കുകളെ കയ്യിൽ നിന്ന് ചങ്ങലയിൽ നിന്ന് പിടിപിടിച്ചുകൊണ്ട് നരകം ഒരു ആളലുണ്ട്.
മഷറയിൽ നിൽക്കുന്ന പരകോടി മനുഷ്യർ പേടിച്ചു പോകുന്ന സമയമാണ്. എല്ലാവരും പേടിക്കാണ്, നരകം ഇങ്ങനെ ആളിയാളി വരികയാണ്. ആര് പറഞ്ഞിട്ടും നരകം പിരിഞ്ഞു പോകുന്നില്ല. യാ നാറുർജിഇ ബിഹഖിൽ മുസല്ലീൻ, നരകമേ പിരിഞ്ഞു പോകൂ, നിസ്കാരക്കാരുടെ ബറക്കത്തുകൊണ്ട് നരകം പോകൂല. യാ നാറുർജിഇ ബിസദ്ദീഖിൽ മുതസദ്ദിഖീൻ, സദഖ ചെയ്തവരുടെ ബഹുമാനം കൊണ്ട് നരകമേ പിന്തിരിയൂ പോകൂല. ആര് പറഞ്ഞാലും നരകം പോകൂല. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരൽപ്പം വെള്ളം കൊണ്ടുവന്നിട്ട് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. യാ റസൂലല്ലാഹ്, ഈ വെള്ളമൊന്ന് കുടഞ്ഞു നോക്കൂ നബിയേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആ വെള്ളമെടുത്തിട്ട് നരകത്തിന്റെ ഭാഗത്തേക്ക് അങ്ങ് ചീറ്റുകയാണ്. നരകം അവിടെ നിൽക്കുന്നു, പിന്നെ നരകം ഇങ്ങോട്ട് വരുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മഹാദൽ മാഉയാ ജിബ്രീൽ, ഏത് വെള്ളമാണ്, എന്ത് വെള്ളമാണ് ജിബ്രീലെ ഇത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതെന്നറിയോ? അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട വിശ്വാസികളായ തെറ്റുവന്നുപോയ ആളുകൾ, അവരല്ലാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞിട്ടൊഴുകിയ കണ്ണുനീരാണ് നബിയേ. അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണില്ലയോ, ആ കണ്ണിന് നരകം ഹറാമാ. പഠിപ്പിക്കുന്നത് സാധാരണക്കാരനല്ല. സംസാരം മുഴുവനും നുബുവത്തിന്റെ നാവ് കൊണ്ട് മാത്രം ഉരിയാടിയ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ സഹോദരങ്ങളെ. അതുകൊണ്ട് കണ്ണുകൊണ്ടൊന്ന് കരയാൻ, അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ടൊന്ന് കരയാൻ, അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ടൊന്ന് കരയാനുള്ള മനസ്സ് വേണം. റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വേണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് നല്ല ബോധം വേണം. അള്ളാഹ് പറയാണ്, എന്റെ ദിക്റിനെ തൊട്ടൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ അവന് നമ്മൾ ഇടുങ്ങിയ ജീവിതമാണ് നൽകുക, അവന് കടുസായ കുടുസായ ജീവിതമാണ് നൽകുക. നാളെ ഖിയാമത്ത് നാളിൽ നാം അവനെ കുരുടന്മാരായി ഒരുമിച്ച് കൂട്ടുന്നതാണ്. കുരുടന്മാരായിട്ട് ഖിയാമത്ത് നാൾ മഹ്ശറിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അപ്പൊ ഈ കുരുടന്മാരായ ആക്കൊരു വല്ലാത്ത ഡൗട്ട് അവര് ചോദിക്കാണ്, കാല റബ്ബിലി മഹ്ശറുത്തനി അഴ്മാ, ഞാനെന്തേ കുരുടനായി പോയതല്ലാ. ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നല്ലോ അല്ലാ, എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ അല്ലാ, ഞാനെന്തേ കുരുടനായി പോയത്. കാല റബ്ബ് പറയാണ്, അതത്ക ആയാതുന ഫനസീതഹ വകദാലിക അൽയൗമ തുൻസാ. അതേ, നിനക്ക് കാഴ്ച ഉള്ള സമയമുണ്ടായിരുന്നു ദുന്യാവില്, കണ്ണ് നല്ല പവറുള്ള സമയമുണ്ടായിരുന്നു ദുന്യാവില്. ആ സമയത്ത് നീ എന്റെ ആയത്തുകൾ വന്നപ്പോ, എന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നപ്പോ, ആയത്തുകൾ കേൾക്കുന്ന വാള് വന്നപ്പോ, നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ ആള് വന്നപ്പോ, അത്തത്തൊക്കെ ആയാത്തുന, നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നു, നിനക്ക് നമ്മുടെ നല്ല നല്ല ചിന്തകൾ അങ്ങ് വന്നു, നാം പറഞ്ഞേച്ചു ഫനസീതഹ, നീ അത് പരിഗണിച്ചില്ല, നീ അത് വിട്ടുകളഞ്ഞു മറന്നുകളഞ്ഞു. വകദാലിക യൗമ തുൻസാ, അതുപോലെ ദുന്യാവിൽ നീ എന്നെ മറന്നതുപോലെ, എന്റെ ആയത്തുകൾ മറന്നതുപോലെ, ഇപ്പോൾ നിന്നെയും ഞാൻ വിസ്മരിച്ചു കളഞ്ഞു, നിനക്ക് രക്ഷയില്ല. കുടുങ്ങിപ്പോകുന്ന സമയം വരുമേ കൂട്ടുകാരാ, കുടുങ്ങി
പോകുന്ന സമയം വരുമോ ചെറുപ്പക്കാരികളെ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തിനെ ഓർമ്മിച്ച് കൊണ്ട് ജീവിക്കാൻ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹ്ശറിലെ ചില കൗതുകങ്ങൾ, പരലോകത്തെ ചില കൗതുകങ്ങൾ മുത്തായ തങ്ങൾ ഇമാം ഗസാലി തങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ്. കൊണ്ടുവരാണ് ഒരു മനുഷ്യനെ, ഒരാളെ കൊണ്ടുവരാണ്. അയാൾ ആരായിരുന്നു? 500 കൊല്ലമാണ് അയാൾ ഇബാദത്ത് ചെയ്തത്. 500 കൊല്ലമാണ് അയാൾ ഇബാദത്ത് ചെയ്തത്. എവിടെ? ചുറ്റുഭാഗത്തും വെള്ളമുള്ള, ചുറ്റുഭാഗത്തും കടൽ കൊണ്ടതാ, ചുറ്റുഭാഗങ്ങളിലും കടൽ വെള്ളമാണ്. ഒരു ചെറിയ സ്ഥലം മാത്രമാണ് വെള്ളമില്ലാതെ തുരുത്തായിട്ടുള്ളത്, ദ്വീപായിട്ടുള്ളത്. ആ സ്ഥലത്താണ് 500 കൊല്ലം അയാൾ ഇബാദത്ത് ചെയ്തത്. അയാൾക്ക് ജീവിക്കാനുള്ള ചെറിയൊരു പഴം അവിടെ നിന്ന് കിട്ടും. റുമ്മാമ്പഴം കിട്ടും അയാൾക്ക്. അവിടെ ഒരു ചെറിയ റുമ്മാമ്പഴത്തിന്റെ മരമുണ്ട്, അതിലൂടെ പഴം കിട്ടും. അത് കഴിച്ചിട്ടാണ് അയാളെ ജീവിക്കുന്നത്. സുഹൃത്തുക്കളെ, അവിടെ ഒരു ചെറിയ വെള്ളം കിട്ടുന്ന സംവിധാനമുണ്ട്. ചുറ്റുഭാഗങ്ങളിലും കടൽ വെള്ളമാണ്. അവിടെ അയാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളവും ഉണ്ട്. 500 കൊല്ലം അയാൾ ഇബാദത്ത് ചെയ്തു. പകല് നോമ്പെടുത്തു, രാത്രി അയാൾ നിസ്കരിച്ചു. എന്നിട്ടോ അയാൾ മരിക്കുന്നത് എങ്ങനെയാണ്? സുജൂദിലാണ് അയാൾ മരിക്കുന്നത്. ഈ മനുഷ്യനെ മഹ്ശറയിൽ കൊണ്ടുവരികയാണ്. ഈ മനുഷ്യനെ മഹ്ശറയിൽ കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് ഇങ്ങനെ ചോദിക്കാനെല്ലാം ചോദിച്ചു. ഇയാള് പറയാണ്, റബ്ബേ, 500 കൊല്ലം ഞാൻ നിനക്ക് നടുക്കടലിന്റെ അതാക്കുന്ന ചുറ്റുഭാഗങ്ങളിലും കടലുള്ള ഒരു ചെറിയ ദ്വീപിലും വളരെ ചെറിയ സ്ഥലത്ത് മാത്രം വെള്ളം കയറാൻ എപ്പോഴും സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഞാൻ നിനക്ക് 500 കൊല്ലം പകല് നോമ്പെടുത്ത് രാത്രി നിസ്കരിച്ചിട്ട് ഇബാദത്ത് ചെയ്തു. അല്ലാ, അവസാനം നിന്നിലേക്ക് ഞാൻ വരുമ്പോ സുജൂദിൽ കിടന്നിട്ടാണ് വന്നത്. ഇതങ്ങ് പറയുമ്പോ അല്ല പറയാണെന്ന, എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നോ, എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. അള്ളാഹുവിന്റെ കൽപ്പന അങ്ങ് വന്നപ്പോ ഇയാള് ചെറിയൊരു തിരുത്തു കൊടുക്കുകയാണ്. അള്ളാഹുവേ, എന്റെ ഇബാദത്തിന്റെ ഫലം കൊണ്ട് എന്നല്ലേ ശരി? എന്റെ ഇബാദത്തിന്റെ ഫലം കൊണ്ട് എന്നതല്ലേ റബ്ബേ ശരിയായ തീരുമാനം? അതല്ലേ റബ്ബേ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹിസാബ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഹിസാബ് ഇല്ല, വേണ്ടെന്നാ കരുതിയത്. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് ഹിസാബ് എടുക്കാം. കൗതുകത്തെ, ചില കൗതുകങ്ങളെ മുത്തായ തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ മനുഷ്യൻ പറയും, എന്നാ പിന്നെ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ അതാ അല്ലാഹു തആല ഇയാളോട് ചോദിക്കാണല്ല, സഹോ അല്ല മനുഷ്യ, 500 കൊല്ലം ഒരലോസറുമില്ലാതെ അലട്ടില്ലാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, അതും കടൽ ചുറ്റുഭാഗത്തും കടൽ വെള്ളമുള്ള സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലം മാത്രം നിനക്ക് ഒരുക്കി തന്നിട്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകിയവനാരാ? ഇയാള് പറയുന്നു, അന്തയാ അല്ലാഹ്, അത് നീ തന്നെയാണല്ലാ. പിന്നെയും അല്ല ചോദിക്കുന്നല്ലയോ മനുഷ്യ, ചുറ്റുഭാഗങ്ങളിലും കടൽ വെള്ളം ഉപ്പുവെള്ളമാണ്. ഈ ചെറിയ സ്ഥലത്ത് നിനക്ക് കുടിക്കാനും നിന്റെ സൗകര്യത്തിനും വേണ്ടി ഉപ്പില്ലാത്ത വെള്ളം തന്നവനാരാ? അന്തയാ അല്ലാഹ്, അതും നീ തന്നെയാണല്ലാ. ഒരു പഴവും ഒരു സസ്യങ്ങളും ഒന്നുമില്ലാത്ത സ്ഥലത്ത് റുമ്മാമ്പഴം മുളപ്പിച്ച് നിന്റെ ജീവൻ നിലനിർത്തിയവനാരാ? അന്തയാ അല്ലാഹ്, അതും നീ തന്നെയാണല്ലാ. പകല് നോമ്പ് നോച്ചു, രാത്രി നിസ്കരിച്ചു. നീ എപ്പോഴും എന്നോട് ദുആ ചെയ്തിരുന്നു മരിക്കുമ്പോ സുജൂദിൽ മരിക്കാൻ. ആ ദുആ സ്വീകരിച്ചിട്ട് സുജൂദിൽ കിടക്കുമ്പോ തന്നെ നിന്റെ റൂഹ് പിടിക്കണമെന്ന് ഓർഡർ ഇട്ടവനാരാ? അന്തയാ അല്ലാഹ്, അതും നീ തന്നെയാണല്ലാ. എന്നാ പിന്നെ ഹിസാബ് എടുക്കാം.
സഹോദരങ്ങളെ, ഹബീബായ തങ്ങൾ പറയാണ്, ഈ മനുഷ്യന്റെ രണ്ട് കണ്ണിനെയാണ് ആദ്യം തൂക്കുന്നത്, അല്ലാഹു തആല കൊടുക്കുന്നത്. അർശിന്റെ ഒരു വലതുഭാഗത്താണ് മീസാനിന്റെ ഒരു തുലാസ് ഉള്ളത്, അർശിന്റെ ഇടതുഭാഗത്താണ് മീസാനിന്റെ മറ്റൊരു തുലാസ് ഉള്ളത്. നന്മയുടെ ഭാഗം ഒരു ഭാഗത്ത്, കണ്ണിന്റെ ഭാഗം ഒരു ഭാഗത്ത് വെച്ചു. അല്ലാഹു തആല കൊടുത്ത നിഅമത്തിൽ കണ്ണിന്റെ ആ നിഅമത്തു മാത്രം ഒരു തുലാസിലിടുകയാണ്. 500 കൊല്ലത്തെ ഇബാദത്തും മറ്റേ തുലാസിലങ്ങിട്ടപ്പോ ഖനം പോരാ, കണ്ണിന് കാഴ്ച കൊടുത്ത നിഅമത്തിന് കണക്കായിട്ട് ഇബാദത്ത് വന്നിട്ടില്ല. ഫമൻ ഫഖുലത്തു മവാസീനുഹു ഫഹുവ ഫീ ഇഷത്തിർ റാളിയ, നന്മക്കൊരൽപ്പം കനം കൂടിയാൽ സന്തോഷമുള്ള സ്വർഗത്തിലാണ്. നന്മക്ക് കനം കുറഞ്ഞാലോ അനന്തമായി കത്തിയാളുന്ന നരകത്തിലേക്കാണ് അവൻ ആപതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളോട് പറയാ, ദബാനിയാക്കളോട് പറയാണ്, ഇയാളെ നരകത്തിലേക്ക് വലിക്കൂ. സഹോദരങ്ങളെ, നരകത്തിലേക്ക് അയാളെ കൊണ്ടുപോകുമ്പോ അല്ല തിരിച്ചു വിളിക്കുകയാണ് വേണ്ട. ഒന്ന് ബോധ്യപ്പെടുത്താനാ ഞാൻ പറഞ്ഞത്, 500 കൊല്ലം എനിക്ക് ഇബാദത്ത് ചെയ്ത നിന്നെ നരകത്തിലിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്കുള്ള സകല സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് നാം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്താലും റബ്ബിനോട് നമ്മൾ കടപ്പാട് കിട്ടുന്നതെന്ന് പറഞ്ഞാലും രണ്ട് കണ്ണിന് ശുക്രാകൂല. കാഴ്ച തന്ന റബ്ബിന്റെ കാഴ്ച കഥാതിന്റെ ആ ഞാമത്തിന് പകരമാകൂല. പിന്നല്ലേ തമാടിത്തം കൂടി ചെയ്താൽ 500 കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചവന്റെ ഇബാദത്ത് പോലും അതിന് പകരമായിട്ടില്ല. പിന്നല്ലേ സഹോദര, തോന്നിയതുപോലെ ജീവിക്കുന്ന ഹറാമുകൾ ധാരാളം കണ്ടുപോകുന്ന നമ്മുടെ കഥ പറയേണ്ടതുണ്ടോ? അറിയേണ്ടതുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്നൊരു കൽബ് വേണം, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നൊരു കൽബ് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. മഹാന്മാരാ നിലക്ക് ജീവിച്ചു വന്നവരാണ്, മഹാന്മാരാ നിലക്ക് ജീവിച്ചു വന്നവരാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തത് അള്ളാഹുവിന്റെതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിന് അള്ളാഹു ചെയ്ത വെച്ച നിബന്ധനകളും നിയമങ്ങളും ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആ വഴിയിലൂടെ അവർ സഞ്ചരിച്ചു, ആ വഴിയിലൂടെ അവർ പോയി, അവർ വലിയ ഉന്നതരായി മാറി. അള്ളാഹു നമുക്ക് ആ വഴി പിന്തുടരാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ബോധമില്ലാത്തതിനാൽ നമ്മൾ അടിച്ചു പൊളിക്കി നടക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുന്നില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സഹോദരിമാരോടും ഞാൻ ഓർമ്മപ്പെടുന്ന ചെറുപ്പക്കാരോടും, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പിഴക്കാനുള്ള സകല സാഹചര്യങ്ങളുമുള്ള കാലമാണ്. ഏത് സ്ഥലത്തും എവിടെ പോയാലും എങ്ങോട്ട് നോക്കിയാലും ഹറാമ് കാണാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ സകലതും ഉണ്ട്. നന്മകൾക്കാണ് സാഹചര്യങ്ങൾ കുറഞ്ഞു പോകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം മജ്ലിസുകൾ, പള്ളികൾ, മൗലീദുകൾ, മഹാന്മാരെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കലുകൾ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇത്തരം സദസ്സുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ദുആ, അവരുടെ നസീഹത്ത്, അത് നമ്മുടെ കൽബിൽ ഇങ്ങനെ കേൾക്കുമ്പോ കൽബ് കൊണ്ട് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സുകൊണ്ട് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകും. തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖറജൽ കലാമു മിനൽ ഖൽബി വഖഅ ഫിൽ ഖൽബ്, ഇദാ ഖറജൽ കലാമു മിനൽ ലിസാനി വഖഅ ഫിൽ ഉദ്ന്. പറയുന്നവൻ ഹൃദയം കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവരുടെ ഹൃദയത്തിലാണത് തട്ടുക. പറയുന്നവൻ വെറുതെ വാചക കസർത്ത് നടത്തിയാൽ നാവ് കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവന്റെ ചെവിയിലടിക്കും. എന്നിട്ട് പറയും നല്ല വേദ, അല്ലെങ്കിൽ പറയും തീരെ പോരാ, പോയിന് മുതലായിട്ടില്ല. അങ്ങനെ 4 കമന്റ്സ് കിട്ടും. സഹോദര, അതിനുവേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ കൽബ് കൊണ്ടൊന്ന് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. നല്ല സദസ്സുകളിൽ പങ്കെടുക്കാനും നല്ലത് ചിന്തിക്കാനും
നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു ഭാഗ്യം തരട്ടെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാണ് സിദ്ദുഖുത്തി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ല വാഴ്വ് പറയാണ്. കേൾക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറയുന്നു, കൽബ് കൊണ്ട് കേൾക്കണേ, സിദ്ദുഖുത്തി റളിയല്ലാഹു അൻഹുവിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണമാണ്, അതൊന്നും നമ്മളെ കണക്കത്തെ വാതല്ല, കൽബുകൊണ്ട് ഈമാന് കൊണ്ട് പറയുന്ന വാളാണ്. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ബർക്കത്തിനാൽ ഞങ്ങളെല്ലാവരുടെയും ഞങ്ങളുടെ സംസാരങ്ങളെയും ആ കണ്ണികളിൽ ഒന്ന് ചേർത്തു തരണം. അല്ലാഹ്, ധാരാളം ആളുകൾ തൗബ ചെയ്തിട്ട് നന്നാകുന്ന സദസ്സാണ്, ധാരാളം ആളുകൾ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്ന സദസ്സാണ്. ആ സദസ്സിന്റെ അടുത്തൂടെയാണ് ഒരു ചെറുപ്പക്കാരൻ, അബൂ യസീദുൽ കാതിബു എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഒട്ടക കുതിരയുടെ മേലെ അതിശീഘ്രം ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ പട്ട് ധരിച്ചിട്ടുണ്ട്, ആ ചെറുപ്പക്കാരൻ സ്വർണത്തിന്റെ ആഭരണം അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് നല്ല പ്രൗഢമായ പ്രഭാഷണം കേൾക്കുന്നത്, നല്ല ശബ്ദത്തില് നല്ല ആകർഷണീയമായൊരു വാഴ്ത കേട്ടപ്പോ ഇയാളൊന്നും അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കുമ്പോ കുറെ ആളുകളുണ്ട്. ഇയാൾ പോകുന്നവിടെ നിൽക്കട്ടെ, ഇതൊന്ന് കേൾക്കാമെന്ന നിലക്ക് ഇയാൾ ആ സദസ്സിന്റെ അവസാന ഭാഗത്ത് പോയി നിൽക്കുകയാണ്. അബൂ യസീദുൽ കാതിബ് അവിടെ പോയി നിൽക്കുന്നു. സിദ്ദുഖുത്തി റളിയല്ലാഹു അൻഹുവിന്റെ വാഴ്ത്തിന്റെ മേച്ചർ എന്താണ്? അള്ളാഹിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യന്മാർ അവനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഒരാളെ കേട്ടിട്ടില്ലെങ്കില് നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളോടൊന്ന് ഒരാൾ 100 രൂപ വാങ്ങിയിട്ട് ഒരു 100 രൂപ ചോദിക്കാം, നമ്മൾ പറഞ്ഞു 100 രൂപ തരാം, പക്ഷെ നീ എന്നുകൊണ്ട് കള്ളുപിടിക്കാൻ പാടില്ല. നമ്മളെ മുമ്പും തന്നെ ഈ 100 രൂപയും കൊണ്ട് വിവരേതി കോർപ്പറേഷന്റെ കള്ളു ഷാപ്പിന്റെ മുമ്പ് പോയി ക്യൂ നിന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു കുപ്പി വാങ്ങിയിട്ട് നമ്മളെ മുമ്പ് തന്നെ പൊട്ടിച്ചിട്ട് നമ്മളെ മുമ്പും തന്നെ കുടിച്ചിട്ട് നമ്മളെ ചീത്ത വിളിച്ച പിന്നെ നിങ്ങൾ ഒരു 100 രൂപ കൊടുക്കുക അയാൾ ചോദിച്ച പിറ്റേ ദിവസം വന്ന് ചോദിച്ച ആട്ടി ഓടിക്കൂലേ? പറയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാ, എല്ലാ നിയമത്തും അല്ല കൊടുത്തു, നന്ദി ചെയ്യാൻ അല്ല പറഞ്ഞു, അതിന്റെ സാഹചര്യങ്ങളും കൊടുത്തു, എന്നിട്ടും മനുഷ്യന് നന്ദി കേട് കാണിക്കുകയാണ്. എന്നാലും അല്ലാഹു താല ശിക്ഷിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ കാരുണ്യം എത്രയാണ്! ഹറാമ് ചെയ്യുന്നവനും കള്ളുകുടിക്കുന്നവനും കക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ വാങ്ങുന്നവനും സിനിമ കാണുന്നവനും പാട്ട് കേൾക്കുന്നവന്റെയും കണ്ണിന്റെ കാഴ്ചള്ള വോക്കുന്നില്ലല്ലോ. ഒന്നും അല്ലാഹു താല ശിക്ഷിക്കാതെ പിന്നെയും ഇളവ് കൊടുക്കല്ലേ, ഇളവ് കൊടുക്കല്ലേ? അല്ലാഹുവിന്റെ കാരുണ്യം എത്ര! സിദ്ദുഖുത്തി റളിയല്ലാഹുവിന്റെ വാഴ്വങ്ങ് കഴിഞ്ഞു, സഹോദരങ്ങളെ ആളുകളൊക്കെ പിരിഞ്ഞുപോയി. ഈ മനുഷ്യനും വീട്ടിലേക്ക് അബൂ യസീദുൽ കാതിബ് എന്ന ചെറുപ്പക്കാരനും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം അവിടെ വാഴ്വ് നടക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ വന്നു, വാഴ്വ് കേൾക്കാനായിട്ട് വന്നു. പട്ടിന്റെ വസ്ത്രം ധരിച്ചില്ല, അത് പുരുഷന്മാർക്ക് ഹറാമാണ്, അത് ധരിച്ചില്ല. സ്വർണ്ണാഭരണം അണിഞ്ഞില്ല. കൽബിലെന്തോ ഒരു മാറ്റം വന്നതുപോലെ ഈ സദസ്സിലങ്ങ് വന്നു. അന്നും മഹാനവറുകളുടെ നല്ല ദുആ, നല്ല നല്ല വളരെ കൽബ് തട്ടിയ വാളങ്ങ് നടന്നു. വാതെല്ലാവരും കഴിഞ്ഞ് പലരും തൗബ ചെയ്യുന്നുണ്ട്. ശൈഖിന്റെ അടുക്കൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരെല്ലാവരും പോകുന്നത് വരെ കാത്തുനിന്നു. സിദ്ദുഖുത്തി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, ശൈഖേ, എന്റെ ജീവിതത്തിൽ ഖൈർ നോക്കുന്ന ഒരു സംഗതി ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് തൗബയുണ്ടാകുമോ, എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? മഹാനവറുകൾ പറയാണ്, സ്വീകരിക്കും, നിന്നെ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. കുറെ കാര്യങ്ങളും അത് ഉപദേശിച്ചു കൊടുത്തു, മഹാനവറുകൾ കുറെ ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ശിഷ്യനായി സ്വീകരിക്കണോന്ന് പറഞ്ഞു, സ്വീകരിച്ചിട്ടതാ പറഞ്ഞേക്കുകയാണ്. സുഹൃത്തുക്കളെ, കുറെ കാര്യങ്ങളുണ്ട്. ഒരു വർഷം അങ്ങ് കഴിഞ്ഞു, ഒരു കൊല്ലം അങ്ങ് കഴിഞ്ഞു. സിദ്ദുഖുത്തി റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ഒരു ഭാഗത്തുനിന്ന് വലിയ പള്ളിന്റെ ഒരു ഭാഗത്ത് അനൗൺസ് വരികയാണ്, അതാ ഒരാളെ മയ്യത്ത് വന്നിട്ടുണ്ട്, നിസ്കരിക്കാൻ വരുന്നവർ വരണം. മഹാനവറുകൾ പോയി നോക്കുമ്പോ അതാ ആളുകൾ മയ്യത്ത് കാണാൻ വേണ്ടി താല്പര്യം. മഹാനവറുകൾ ചോദിച്ചു, എനിക്ക് മയ്യത്ത് കാണാൻ ഒക്കുവോ? മയ്യത്ത് കാണാൻ വേണ്ടി നോക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യം തന്റെ വാതിന്റെ സദസ്സിൽ വന്നുപോയ അബൂ യസീദുൽ കാതിബ് എന്ന ചെറുപ്പക്കാരന്റെ മയ്യത്താണ്. മഹാനവറുകൾ ചോദിക്കാണ്, ആരാണ് മയ്യത്ത് കുളിപ്പിച്ചത്? ആരാണ് കഫം പുടയൊരുക്കിയത്? ആരാണ് കഫം ചെയ്തത്? ആരാണ് ഈ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തത്?
ആരാണ് ഇദ്ദേഹത്തെ അവസാന സമയങ്ങളിൽ കണ്ടവരാരാ? ഒരാട് പറയുന്നു, ശൈഖേ, ഈ പള്ളിന്റെ മൂലയിൽ കുറച്ച് ദിവസമായി ഇയാളെ കാണാറുണ്ട്. ഇയാളിങ്ങനെ കിടന്നിട്ടും മലർന്നു കിടന്ന് മേലോട്ടിങ്ങനെ നോക്കുകയാണ്. കൈകൊണ്ടൊക്കെ എന്തൊക്കെയോ ആങ്ങി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇടക്കിടക്ക് അയാൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നു, വലിമ സലിഹാദു ഖുർആനിലുള്ളതാണ്. എന്താണ് ഈ പറയുന്നത്? നല്ല വിശ്വാസികളായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ അവർ പറയുന്ന ഭാഷയാണത്. ഞങ്ങൾക്കിത് മുഴുവനും കിട്ടിയിരിക്കുന്നു. ഇത് കിട്ടേണ്ടവരാരൊക്കെയാണ്? ഇതുപോലെത്തത് കിട്ടേണ്ടവർ, ഇത് കിട്ടേണ്ടവർ ഇബാദത്ത് ചെയ്തോ, ഇത് കിട്ടാൻ താല്പര്യമുള്ളവർ ഇബാദത്ത് ചെയ്തോ. സ്വർഗത്തിലെത്തിയിട്ട് മഹാന്മാര് പറയുന്നത്, മരിക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ മേലോട്ട് നോക്കിയിട്ട് കൈകണ്ടെന്തൊക്കെയോ വാങ്ങി കാണിച്ചിട്ട് ഇടക്കിടക്ക് ഹാഹാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാണ് ഇങ്ങനെ പറയുന്നത്, സഹോദരങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് നന്നാകാൻ തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന നിഅമത്തിന് കയ്യും കണക്കുമില്ല, അല്ലാഹു തആല സ്വീകരിക്കുന്നതിന് കയ്യും കണക്കുമില്ല. അതിനായിരിക്കണം മഹാന്മാരെ ബന്ധപ്പെടേണ്ടത്, അതിനായിരിക്കണം സദസ്സുകളിലേക്ക് വരേണ്ടത്, അതിനായിരിക്കണം വഅദ് കേൾക്കേണ്ടത്. അല്ലാഹു സ്വീകരിക്കട്ടെ. കണ്ണൂർ സിറ്റിയിലുണ്ട് സയ്യിദ് മൗലുൽ ബുഖാരി തങ്ങൾ. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി, അവിടുത്തെ തർബിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. സയ്യിദ് മൗലുൽ ബുഖാരി തങ്ങൾ, അല്ലാഹുവേ, ഇവിടെ നമുക്ക് നേതൃത്വമായി വരുന്ന അഭിമന്യരായ ബായാറ് തങ്ങൾ, ബുഖാരി കബീലയാണ്. ആ ഉപ്പാപ്പയുടെ, മഹാനായ തങ്ങൾ ഉപ്പാപ്പയുടെ അവിടുത്തെ മശായിഖുമാർ, ഉസ്താദുമാർ, ഉസ്താദുമാരിലൂടെ പോയാൽ ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിലേക്ക് അഹ്ലുൽ ബൈത്തിന്റെ ആദരവെത്തിയ വളപട്ടണത്ത് കിടക്കുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മകന്റെ മകന്റെ പരമ്പരയിലാണ് കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മൗലുൽ ബുഖാരി തങ്ങൾ ഉള്ളത്. വലിയ പ്രഗത്ഭനായ ആഷിഖ്, വലിയ പ്രഗത്ഭനായ ആഷിഖായിരുന്നു, വലിയ ശൈഖായിരുന്നു. ആ ശൈഖിന്റെ അടുക്കൽ ശിഷ്യന്മാര് മുരീദുമാര് അവർ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ കൽബൊന്ന് നന്നാകാൻ ശൈഖിൽ സമർപ്പിച്ചവിടെ ഇരിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, ആ മഹാന്റെ സദസ്സിലേക്കാണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നത്. സയ്യിദ് മൗലുൽ ബുഖാരി തങ്ങൾ, ഞമ്മളും തങ്ങളും പാപ്പനെ പലപ്പോഴും കാണാൻ വേണ്ടി പോകും. പോകുന്നത് നമ്മളെ രോഗങ്ങൾ പറയാനും വിഷമങ്ങൾ മാറ്റാനൊക്കെ. അല്ലാഹു തആല നമുക്ക് ശിഫ നൽകട്ടെ, ശിഫ നൽകട്ടെ. മഹാനായ സയ്യിദ് മൗലുൽ ബുഖാരി തങ്ങളെ ഈ ചെറുപ്പക്കാരൻ കണ്ടെന്തിനാന്നറിയോ? എന്നെ ഒന്ന് ശിഷ്യനായി സ്വീകരിക്കണം ശൈഖേ, എന്നെ ഒന്ന് സ്വീകരിക്കണേ ശൈഖേ. മഹാനവർ വളർന്ന് സ്വീകരിക്കാം, പക്ഷെ സ്വീകരിക്കണോ? ഇയാൾ പറയണേ, എനിക്ക് രണ്ട് പ്രശ്നമുണ്ട്, എനിക്ക് നല്ല രണ്ട് പ്രശ്നമുണ്ട്, എന്റെ ജീവിതത്തിൽ രണ്ട് ദൗർബല്യമുണ്ട്. ഒന്ന്, എനിക്ക് ഒരു ദിവസം കള്ളുടിക്കാണ്ട് ഉറങ്ങാൻ കഴിയൂല, ഒരു ഗ്ലാസ് കുടിക്കാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂല, മാത്രല്ല ഒരു പെണ്ണ വ്യഭിചരിക്കാണ്ട് എനിക്ക് ശരിയാവൂല. ഈ രണ്ട് കാര്യത്തിനും നിങ്ങൾ എനിക്ക് സമ്മതം നൽകണം. വ്യഭിചരിക്കാൻ സമ്മതം നൽകണം, കള്ളുപിടിക്കാൻ സമ്മതം നൽകണം. നിങ്ങൾ എന്നെ ശിഷ്യനായി സ്വീകരിക്കുകയും പോകണം. ആദരണീയരായ ഒരു ശൈഖിന്റെ അടുക്കൽ വന്നിട്ടാണ് ഈ തോന്നിയാസം പറയുന്നത്. ശിഷ്യന്മാരെല്ലാവരും പകച്ചുകൊണ്ട് നോക്കി ദേഷ്യം ഇങ്ങനെ പിടിക്കുകയാണ്. പക്ഷേ സയ്യിദ് മൗലുൽ ബുഖാരി തങ്ങൾ പുഞ്ചിരിക്കുകയാ. ഇയാളോട് പറഞ്ഞു, നിന്റെ നിബന്ധന ഞാൻ അംഗീകരിക്കാം, നിന്റെ നിബന്ധന അംഗീകരിച്ചിട്ട് തന്നെ ഞാൻ നിന്നെ ശിഷ്യനായി സ്വീകരിക്കാം. എന്നാൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനും ഞാൻ സ്വീകരിക്കുവോ? ഇയാള് പറയുന്നു, ശൈഖേ, എന്റെ നിബന്ധന നിങ്ങൾ അംഗീകരിച്ചിട്ട് എന്നെ ശിഷ്യനായി സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കുന്നതാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മോനെ. നീ ഒരാളെ മുമ്പൊന്നും ചെയ്യാൻ പാടില്ല, നീ കള്ളു കുടിച്ചോളൂ, പക്ഷെ ഒരാളെ മുമ്പൊന്നും ചെയ്യാൻ പാടില്ല. വ്യഭിചരിച്ചോളൂ, നീയും പെണ്ണുമല്ലാതെ വേറൊരാള് കാണാൻ പാടില്ല. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു, ഇതെന്തൊരു തർബിയത്താണ്, ഒരാളെ മുമ്പൊന്ന് കള്ളു കുടിച്ചുകൂടാന്നുള്ള അവസ്ഥ. സഹോദരങ്ങളെ, ശൈഖ് പറയാണ്, ആള് പറയില്ലേ സയ്യിദ് മൗലുൽ ബുഖാരിന്റെ ശിഷ്യനാണ് കള്ളുടിക്കുന്നതെന്ന് പറയൂലേ, അതുകൊണ്ട് ഒരാളെ മുമ്പൊന്നും കുടിക്കാൻ പാടില്ല. സമ്മതിച്ചു, കൈകൊടുത്തു, ഇജാദത്തൊക്കെ കൊടുത്തു, ദിക്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശിഷ്യനായി സ്വീകരിച്ചിട്ട് പറഞ്ഞു വിടുകയാണ്.
സുഹൃത്തുക്കളെ വൈകുന്നേരമായി. ഇയാൾക്ക് കള്ളുകുടിക്കാണ്ട് ശരിയാവൂല. നേരത്തെ വാങ്ങി വെച്ച സാധനം വാതിലൊക്കെ പൂട്ടിയിട്ട് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് കുപ്പിയൊക്കെ തുറന്നിട്ട് ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചിട്ട് ഇയാളെ വായിലേക്ക് കൊണ്ടാ നോക്കുമ്പോ തൊട്ടുമുമ്പിലതാ സയ്യിദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങൾ മുമ്പൊന്ന് ചോദിക്കുന്നടോ, ഒരാളെ മുമ്പൊന്ന് കുടിക്കൂല എന്ന് നീ നേരത്തെ എന്നോട് പറഞ്ഞതാണ്, എന്നിട്ട് എന്റെ മുമ്പൊന്ന് എന്നെ കുടിക്കുകയാണോ? ഗ്ലാസും കള്ളും താഴെ വീണ് പൊട്ടിപ്പോയി. വാതിൽ തുറന്നിട്ട് ഓടുകയാണ് ഓടുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ചില വഴികൾ വെക്കുന്നതാണ്. മഹാനായ ഖളർ അലൈഹിസ്സലാം, ഈ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളെ കഥ നിങ്ങൾ പരതിക്കൂ, മഹാന്മാരുടെ ചരിത്രം പഠിച്ചോ, മഹാന്മാരുടെ മൗലീദ് ഓതിക്കോ. ആ മൗലീദികളിലെല്ലാം മഹാന്മാർ ഖളർ അലൈഹിസ്സലാത്തു വസലാമുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. ഖളർ അലൈഹിസ്സലാം അന്നും ഇന്നും ഈ ഉമ്മത്തിന് തർബിയത്ത് ചെയ്യുന്നുണ്ട്, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നുണ്ട്, ഔലിയാക്കളെ കൈപിടിക്കുന്നുണ്ട്. ആ മഹാന്റെ വലിയ അനുസ്മരണം നടക്കുന്ന ആഴ്ചയിൽ ആ മഹാനുഭാവന്റെ മൗലീദ് നടക്കുന്ന വളരെ മുതബറക്കായ ഒരു നാടാണ് ഈ നാടെന്ന് ഞാൻ അറിഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ മഹാനവർഗളുടെ പേരിലാണ് ഈ പള്ളിയുള്ളത്. അവിടുത്തെ ഹുദൂർ ചിലപ്പോൾ ഈ സദസ്സിൽ തന്നെ ഉണ്ടാകും. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ഒന്നിനും കഴിയാത്ത ഇൽമു കുറഞ്ഞവരാണ്, സൂക്ഷ്മതയില്ലാത്തവരാണ്, തഖ്വയില്ലാത്തവരാണല്ലോ. ഞങ്ങൾ ശരിയായ നിലക്ക് ഭയപ്പെടുകയാണ്. മെഡിക്കൽ ഷോപ്പുകാരൻ ഗുളിക വെക്കുന്നത് പോലെ, അയാൾ മരുന്ന് കൊടുക്കുന്നത് പോലെയാണ് ഞങ്ങൾ വാഴുന്നത്. ഞങ്ങൾ ഭയപ്പെട്ടു പോവുകയാണ്. അയാൾ പനിന്റെ ഗുളിക കഴിച്ചിട്ടല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഇതുപോലെ ഞങ്ങളിങ്ങനെ നാവുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ ജീവിതത്തിലൊന്നും ഫലിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. രാജാവായ അല്ലാഹ്, ഞങ്ങളെ കൽബ് നീ ഒന്ന് നന്നാക്കിയിട്ട് മഹാന്മാരുടെ മദഹ് പറയുന്ന ഒരു നാവ് നീ ഞങ്ങൾക്ക് തന്നിട്ട് അവരെ ഇഷ്ക് വെക്കുന്ന മനസ്സ് നീ ഞങ്ങൾക്ക് നൽകിയിട്ട് എല്ലാ ഇഷ്കിന്റെയും എല്ലാ മഹബത്തിന്റെയും എല്ലാ മദഹിന്റെയും കേന്ദ്രമായ പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലെ ഖുബ്ബത്തുൽ ഖളറയിലെ ചുവട ഹുജ്റത്തു ശരീഫയിൽ ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഞങ്ങൾക്ക് പറയാൻ ഭാഗ്യം നൽകിയിട്ട് ആ മുത്തായ തങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാഗ്യം നൽകിയിട്ട് നീ ഞങ്ങളെ ഒന്ന് കബൂലാക്കണേ അല്ലാഹ്. ധാരാളം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്നു അല്ലാഹ്, നീ ഒന്ന് മാപ്പ് ചെയ്യണം അല്ലാഹ്. ഓ സഹോദരങ്ങളെ, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സ്വീകരിക്കാതിരുന്നാൽ, അവൻ നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ തടയാൻ പറ്റുന്ന ഒരു ശക്തിയും ലോകത്തിൽ നിന്ന് തിരിച്ചറിവ് വേണേ ഉമ്മമാരെ. അതുകൊണ്ട് ഹറാം കാണുന്ന സമയത്ത് കൽബൊന്ന് റബ്ബിലേക്ക് തിരിക്കാനുള്ള മനസ്സ് വേണേ സഹോദരിമാരെ. ഈ വാദം നിങ്ങളുടെ കൽബ് കൊണ്ട് കേൾക്കണേ. ഒരൊറ്റ പെണ്ണും സീരിയൽ കാണുന്ന പെണ്ണുണ്ടാകാൻ പാടില്ല, പാട്ട് കേൾക്കുന്ന പെണ്ണുണ്ടാകാൻ പാടില്ല, മൊബൈൽ കൊണ്ട് ഹറാമായ ചിന്തകളിലേക്ക് ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകുന്ന പെണ്ണുണ്ടാകാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലം പിഴച്ചുപോയ കാലമാണ്. ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണ് നേരം വെളുക്കുമ്പോഴേ കന്യപുരുഷന്റെ ബെഡിലെത്തി പോകുന്ന അവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന കലികാലമാണ്, വൃത്തികെട്ട ലോകമാണ്. ഭർത്താവിനെ ചതിക്കുന്നവളായിട്ട് പെണ്ണ് മാറിപ്പോവുകയാണ്. ആങ്ങളമാരെ ഐസത്തിന് കോട്ടം തട്ടിക്കുന്നവളായി, മക്കളുടെ ഐസത്തിന് മാനിക്കാത്തവരായി, ബാപ്പന്റെ ഐസത്തിന് മാനിക്കാത്തവരായി പെണ്ണുങ്ങൾ അതപ്പതിച്ചു പോയ കാലമാ. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തിന് മറന്നു പോവുകയാണ്. ഹസന ആയാത്തിൽ ജമാലി ഫഇന്നനി അഖ്ഷ അലൈക മിനൽ ഖബീത്തിൽ മുജ്രിമീ لا تعرضي هذا الجمال على البراء إلا لزوج أو قريب محرمي അവിടത്തും പരിസരത്തുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, നാളെ അലമാരന്റെ മുമ്പിൽ നിങ്ങൾ ഒന്നുകൂടി പോയി നിന്നോ, എന്നിട്ട് കാണുന്ന സമയത്ത് ഞാൻ സ്റ്റൈലിണ്ട് തിരക്കേടില്ല എന്നാണോ തോന്നുന്നത്?
ഞാൻ അള്ളാഹു തആല തന്ന കൂട്ടത്തിൽ ഈ നാട്ടിലെ പരിസരങ്ങളിലുള്ള പെണ്ണുങ്ങളുടെ കൂട്ടത്തില് എനിക്കൊരല്പം സൗന്ദര്യമുണ്ട് എന്ന് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? മഹാന്മാരുടെ ഭാഷയാ ഹംസ ബിൻ വകയിലല്ല. സ്റ്റൈലുള്ള പെണ്ണേ, നീ ആക്രമിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നീ വഴിപിഴച്ചു പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. തമ്മാടികൾ നിന്നെ വഴിപിഴപ്പിച്ച് കളയുമെന്ന് ഞാൻ പേടിക്കുകയാണ്. മൊബൈലിന്റെ ലോകമല്ലേ, ഒരു ചെറിയ മിസ് കോള് കണ്ടാൽ തന്നെ തിരിച്ചു വിളിക്കുന്നത് അവരായിട്ട് പെണ്ണുങ്ങൾ മാറിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവിന്റെ സാന്നിധ്യമില്ലാത്തവരെ കുറിച്ചാണ് പലപ്പോഴും പറയുന്നത്. എന്നാൽ ഭർത്താവ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവര് തന്നെയും പഴച്ചു പോകുന്ന സാഹചര്യമാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹാന്മാരോടുള്ള ബന്ധം നമ്മുടെ കൽബ് അള്ളാഹു തആല പ്രകാശിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹ്. ആദരണീയരായ നമ്മുടെ ആത്മീയ നേതൃത്വം അഭിമന്യരായ തങ്ങൾ പാപ്പങ്ങളുടെ സദസ്സിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരിമാരെ, പ്രസംഗം മണിക്കൂറുകൾ മാരുസ്കാരത്തിൻ്റെ ശേഷം നടന്ന ഹംസ മിസ്ബാഹിയുടെ മണിക്കൂറുകൾ നീണ്ട സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മംഗലാപുരം ഭാഗത്ത് 3 സ്റ്റേജിൽ ഇനിയും കയറണം. സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാ ഇവിടെ നടന്നു വരുന്ന ഖിദർ മൗലിദ് എൻ്റെ 20-ാം വാർഷികം ഒരു ദിവസത്തെ പരിപാടി ഇന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ. സിദ്ദി സഖാഫിണ്ട്, സൂര്യ സഖാഫിണ്ട്, എല്ലാവരും നമ്മളെ പ്രസിഡൻറ്റും. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ഏറ്റിത്തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും സ്വലാത്തിനെതിരെ വയറിൽ അവിടെ പ്രസംഗിക്കും. സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനേ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനേ. പിന്നെ പള്ളിയുടെ ടോയ്ലറ്റ് നിർമ്മാണം, ടോയ്ലറ്റ് ഒന്നും ഇല്ല ഇവിടെ പള്ളിയിൽ, ഒരു മഹലുള്ളിട്ട്. അവര് വലിയൊരു ടോയ്ലറ്റ്, പള്ളിക്ക് അനുയോജ്യമായൊരു ടോയ്ലറ്റ് ബാത്റൂം ഉണ്ടാക്കാൻ ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒരാള് അന്നങ്ങോട്ട് പറഞ്ഞു. 10,000 ബാപ്പുന് 25,000. അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, ബാബുജിക്ക് റാഹത്ത് നൽകണം റഹ്മാൻ. ആരാ ബാബുജി? എവിടെ സാധൻ? എൻ്റെ അഞ്ചന. എവിടെ? ഇനി ആരാ? എത്ര? അദർവനാജി പതോ. അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, ഖൈർ നൽകണം റഹ്മാൻ, സന്തോഷം നൽകണം റഹ്മാൻ. അബ്ദുറഹ്മാൻ ഹാജി 10,000. ഇനി ഒരാളും കൂടി പറഞ്ഞാൽ ഞാൻ നിർത്തും, ബാക്കി മിസ്ബായി പറയും. ഒരാളും കൂടി ഒരു 10,000. നമ്മള് ജംഷീർ
അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അൻഅമ അലൈന വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം, ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. യാ സയ്യിദനാ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൗദു ബിഐദീനാ ഖല്ലത് ഹൈലതുനാ, അഅസ്നാ انظرنا ادركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد. ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മഹത്തായ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച സകല ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾ മുതഅല്ലിമുകൾ SSLC അടക്കം പരീക്ഷ അടുത്ത സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കള് നൽകണം അല്ലാഹ്. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഏറ്റി നിലനിർത്തി അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് അറിഞ്ഞ് ഹാദാ മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിലാക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന്റെ സംസാരം കുറച്ച് നേരം കൂടെ ഉണ്ടാവും, എല്ലാവരും അവിടെ ഇരുന്നുള്ളി. അള്ളാഹു മക്കത്ത് കേട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ അപ്പം നമ്മുടെ സദസ്സിലേക്ക് വന്നത് വലിയ സന്തോഷമാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കഴിഞ്ഞ ബയാർ സ്വലാത്തിന് എൻ്റെ അഭിമന്യരായ ഉസ്താദ് സീഫുന കാടാച്ചർ ഉസ്താദ് ബയാർ സ്വലാത്തിന് ആദ്യമായിട്ട് വന്നതാണ്. അപ്പൊ സ്വലാത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടിയിൽ ഉസ്താദ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ബ്ലോക്കായി, സദസ്സിന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കുറേ സമയം സ്വലാത്ത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായി. തങ്ങൾപ്പാപ്പ സ്റ്റേജിൽ നിന്ന് മുസാഫത്ത് ചെയ്യാം. ഉസ്താദ് അങ്ങനെ ആരെ പറ്റിയിട്ടും പെട്ടെന്ന് അങ്ങനെ പോയിച്ചിട്ടൊന്നും പറയില്ല. കണ്ട് ഉസ്താദിന്റെ ശിഷ്യനാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്, അങ്ങനെ പെട്ടെന്ന് ഒരാളെ മധുഹ് പറയില്ല. അങ്ങനെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇവിടെ വരണമെങ്കിൽ നല്ല ക്ഷമ വേണം ഇവിടെ.
അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഇവിടെ വരുന്നാക്ക് നല്ല ക്ഷമവേണം എന്ന് ഞാൻ ഉസ്താദിനെ പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്തു. ഉസ്താദിനോട് പറഞ്ഞു വന്നാക്കല്ലടോ, വരുന്നാക്ക് എന്തിനാ ക്ഷമ, ഓനോന്റെ കാര്യത്തിൽ വരുന്നല്ല, വരുന്നാള് രോഗം മാറാനും കടമ ഇടാനും വിസ കിട്ടാനും ഓന്റെ ആവശ്യത്തിന് വരുന്നതാ, തങ്ങൾക്ക് നല്ല ക്ഷമ വേണം, തങ്ങൾ സമുദായത്തിന് വേണ്ടി നിൽക്കണം. സുബ്ഹാനല്ലാഹ്, തങ്ങള് തങ്ങൾക്ക് വേണ്ടി നിൽക്കല്ലോ, തങ്ങൾ ആട്ടർ കൊണ്ടി നിൽക്കല്ലേ, എത്ര മണിക്കൂറുകളാണ് ഖൈമ സാഹിബത്തെ നമ്മുടെ ഇങ്ങനെ വിട്ടുകൊടുക്കണത്. ആ പറഞ്ഞത് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ തിരക്കിന്റെ ഇടയിൽ ഇപ്പോ രണ്ടു മൂന്ന് പരിപാടി ഞാൻ പറഞ്ഞില്ല, എന്റെ നാട്ടില് തങ്ങൾ ബാബനെ കിട്ടേണ്ട ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, അത് മാറി. അങ്ങനെ ആ ഡേറ്റും കൂടെ വാങ്ങണം, അതിനാണ് ഞാൻ വന്നത്. അപ്പൊ ഡേറ്റ് ഞാനിങ്ങനെ ഡയറി തുറന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു ഒറ്റ ഡേറ്റ് എനിക്ക് തന്നത്. ഞാൻ മുമ്പ് എഴുതിയത് തന്നെ വേറെ ഒന്നും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് അങ്ങനെ എഴുതിയതാ. എന്നാൽ നോമ്പ് വരെയും നോമ്പിന് ശേഷം ഒരു ഡേറ്റ് ഒഴിവില്ല. ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു പരിപാടിയെങ്കിലും ക്യാൻസലാക്കി വരാം, നാലും അഞ്ചും പരിപാടികളും ഒഴിവ് ഒറ്റ ദിവസം. അപ്പൊ നിങ്ങൾക്ക് തോന്നും അതെന്തിനാണ് അങ്ങനെ ഏറ്റെടുക്കുന്നത്, കയ്യോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പാതിരവരെ കാത്തിക്കലും മോശമല്ലേ ആളെ കൊണ്ടെന്നൊക്കെ ചിലപ്പോ അങ്ങനെയുള്ള തോന്നാൻ ചിലപ്പോ ചാൻസ് ഉണ്ട്. അത് വിളിക്കുന്ന ആളാലോചിക്കണ്ടേ, അവര് പറഞ്ഞ് സ്വഭയിക്കണം സദസ്സിലൊന്ന് എത്തിയാൽ മതി. അങ്ങനെ ചിന്തിച്ചിട്ടും വാശി പിടിച്ചിട്ടുമാണ് ഈ ഡേറ്റ് എഴുതിപ്പിക്കുന്നത്. അല്ലാണ്ട് തങ്ങള് പാപ്പ എനിക്ക് രണ്ട് മൂന്ന് പരിപാടിയല്ലോ നിങ്ങളെ പരിപാടിക്കും കൂടെ പറ്റേന്ന് ചോദിച്ചതല്ല. ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നോട് ഒരു പരിപാടി കഴിഞ്ഞു, കാസർഗോഡ് ഒരു പരിപാടി കഴിഞ്ഞിട്ട് എങ്ങ് ബജ്പയിൽ എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് ഓരോ പരിപാടികളുള്ളത്. അങ്ങനെ ഒരു പരിപാടി എനിക്കും കിട്ടി, അന്നും വേറെ പരിപാടി ഉണ്ട്. എനിക്ക് എന്റെ ആവശ്യമാണ് തങ്ങൾ പോകാൻ നാട്ടിൽ കയറുക എന്നുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ വാശിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ആ തിരക്ക് ഒന്നുകൂടി കൂട്ടിക്കൊടുക്കുകയാണ്. അള്ളാഹു തആല യാത്രയിൽ നമുക്കും തങ്ങളും പാപ്പക്കും നമ്മുടെ നേതൃത്വത്തിന് മുഴുവനും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇനി തങ്ങൾ പോയ സദസ്സിൽ ഒരു വാതൊന്നും പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ തങ്ങൾ വരുന്നത് വരെ ഉള്ള ആഫിയത്തിൽ വലിച്ചതാണ്. അള്ളാഹു നമുക്ക് നല്ല ആഫിയത്ത് നൽകട്ടെ, എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ, എല്ലാ റഹ്മത്തും അള്ളാഹു നൽകട്ടെ. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് അഹ്മദുല്ലാഹ് അൽവലി സ്വല്ലാ അലാ ഖൈരി ബിസ്മി ഖൈരി മുൻജലിയ സയ്യിദി ഖൈറൻ നബി തൗബത്തൻ തൗലബ്തു മിൻക യാ ശഫീഉൽ മുദ്നിബി തൗബി താഹിറു അൻ സിവാക സയ്യിദി خير النبي لا إله إلا الله بركة الله لا إله إلا الله محمد رسول കേൾക്കുന്ന സഹോദരിമാരോട് ചെറുപ്പക്കാരോട് വാതൊന്നും പറയുന്നില്ല, നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകളെ കൊണ്ട് ഓർമ്മിക്കാൻ, അല്ലാഹുവിന് ശുക്ര ചെയ്യുന്നവരായി ഒന്ന് ജീവിക്കാൻ, മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോ അവര് നടന്ന വഴിയിലൂടെ ഒന്ന് നടക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മഹാന്മാരെ കണ്ടാൽ ആ വഴി തന്നെ നമ്മൾ തെരഞ്ഞെടുക്കും. മഹാന്മാരെ കണ്ടാൽ എങ്ങനെയെങ്കിലും അവരെ കൈപിടിച്ചിട്ട് നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിന്റെ പുറമെ ആഖിബത്തൊന്ന് നന്നാകാൻ, കൽബൊന്ന് വെളുക്കാൻ, ഹൃദയമൊന്ന് ശുദ്ധിയാകാൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ടായാൽ, അങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കും, അള്ളാഹു നമ്മളെ ഖബൂലാക്കും. അള്ളാഹു ഖബൂലാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുന ഉമർ ഖാദിയൽ ബിലങ്കൂത്തി റഹ്മഹുല്ലാഹ്. ഉമർ ഖാദി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളും ചിലപ്പോ ചില തങ്ങന്മാരുടെ സ്വഭാവം കാണുമ്പോ, ചിലപ്പോ ഒരു ദേഷ്യമൊക്കെ കാണുമ്പോ നമുക്ക് തോന്നി വേറെന്താ ഇങ്ങനെ, അല്ലെ നമ്മളെന്താ മൈൻഡാക്കാത്തതെന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോകും സഹോദരങ്ങളെ.
അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ചിലപ്പോൾ വരുന്നവരെങ്ങനെയുണ്ട്? ഇഖ്ലാസോടെ തന്നെയാണോ വരുന്നത് എന്ന് ആലോചിക്കാൻ പലപ്പോഴും പലതും പറയും. മഹാനായ സയ്യിദ് ഉമർ ഖാദി തങ്ങളെ ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദി എന്ന മഹാനായ ശൈഖിന്റെ അടുക്കലേക്ക് ഓതാൻ വേണ്ടി ദർശനിലേക്ക് പോയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് പറയും, ശൈഖേ എനിക്ക് മഹാന്മാരുടെ വഴിയിലൊന്ന് സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് മഹാന്മാരുടെ വഴിയിലൊന്ന് നടത്തുവോ? പക്ഷെ മഹാനവറുകൾ മെയിൻഡാക്കൂല, ഉസ്താദ് തീരെ മെയിൻഡാക്കൂല. ഉമർ ഖാലിഗനെ തോന്നുന്ന പറഞ്ഞിട്ട് മെയിൻഡാക്കുന്നില്ല, തീരെ മെയിൻഡില്ല. എന്തു പറഞ്ഞാലും ഒരു ദിക്റ് പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ദിവസം മമ്മിക്കുട്ടി ഖാദി ഇശാ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ കൂടുകയാണ് ഉമർ ഖാദി റഹിമഹുല്ലാ. ഉമർ ഖാദി റഹിമഹുല്ലാ പിന്നാലെ പോയിട്ട് മഹാനായ മമ്മിക്കുട്ടി ഖാദി വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാക്കിൽ നോക്കുമ്പോ ഉമർ ഖാദി ഉണ്ട്. ഉമറെ, നീ എന്തിനാ വന്നത്? ഉസ്താദേ, എത്ര കാലമായി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, മഹാന്മാരുടെ വഴിയിലേക്ക് എന്നെ ഒന്ന് കൈപിടിക്കുമോ? മഹാന്മാരായ ഔലിയാക്കളുടെ വഴിയിലേക്ക് എന്നെ അങ്ങൊന്ന് കൈപിടിക്കുമോ? ഉമർ ഖാദി തങ്ങൾ ചോദിച്ചപ്പോ മമ്മിക്കുട്ടി ഖാദി തങ്ങൾ പറയാണ്, ഉമറേ എന്ന നീയുടെ നിൽക്ക്, ഞാനിപ്പം വരാം, ഇവിടെ നിൽക്കൂ, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഉമർ ഖാദി തങ്ങളെ മുറ്റത്ത് നിർത്തിയിട്ട്, നല്ല തണുപ്പുള്ള സമയമാണ്, ഇശാ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ്. ഉമർ ഖാദി എന്ന ചെറുപ്പക്കാരനായ മുതാലിമിനെ മുറ്റത്ത് നിർത്തിയിട്ട് മമ്മിക്കുട്ടി ഖാദി വീട്ടിൽ കയറിയിട്ട് വാതിലടച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു മണിക്കൂർ കഴിഞ്ഞ്, രണ്ടു മണിക്കൂർ കഴിഞ്ഞ്, സുബഹി കുറെ കാത്തുനിന്നു, തണുത്തു കുറച്ചുപോയി. മമ്മിക്കുട്ടി ഖാദി വാതിൽ തുറക്കാണെപ്പോ സുബഹിക്ക് മുമ്പ് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഉറങ്ങി എഴുന്നിട്ട് വായിലും വാതിൽ തുറന്നു നോക്കുമ്പോ തണുത്ത് വറച്ചിരിക്കുകയാണ് ഉമർ ഖാദി. നടുവിലെ മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. ഉമറിനോട് അത്ഭുതത്തോടെ ചോദിക്കാണ്, അല്ല ഉമർ, നീ എന്തേ ഇവിടെ നിൽക്കുന്നത്? ഉസ്താദല്ലേ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ? ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഇരുന്നില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറിയില്ല. ഒറ്റ നൃത്തമായിരുന്നു. നമ്മളാണെങ്കിൽ പോയി പണിയൊക്കെ ഇട്ട് പോയാൾ എന്നിട്ട് ഇറങ്ങി പോവില്ലേ? ഉമർ ഖാദി തങ്ങള് ഒറ്റ നൃത്തമങ്ങ് നിന്നു. ഇത് പറഞ്ഞപ്പോ മഹാനായ മമ്മിക്കുട്ടി ഖാദി തങ്ങൾ പറഞ്ഞു, എന്റെ പരീക്ഷണത്തിൽ മുഴുവനും നീ വിജയിച്ചു ഉമറേ, എന്റെ പരീക്ഷണത്തിൽ മുഴുവനും നീ വിജയിച്ചു. ഉമർ ഖാദി റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ ആഷിഖായി മാറി. അള്ളാഹുവിന്റെ വിലായത്തിലേക്ക്, ഔലിയാക്കളുടെ പദവിയിലേക്ക് മഹാനായ മമ്മിക്കുട്ടി ഖാദി കൈപിടിച്ചങ്ങ് ഉയർത്തുകയാണ്. ആ മഹാനായ ഉമർ ഖാദി തങ്ങളെ ചരിത്രം നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മഹാന്മാരെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, അവരെങ്ങനെയാണ് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുന്നത്, അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ പാകപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനവർക്കളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിലായത്തിലേക്ക്, ഔലിയാക്കളുടെ മഹത്തായ പാതയിലേക്ക് മഹാനവറുകൾ കടന്നു കഴിഞ്ഞ സമയത്ത് ഉമർ ഖാദി തങ്ങളുടെ ദിവസം നാട്ടിലേക്ക് ഇല്ലാത്ത സമയത്ത് കുറെ ദൂരം ഹൈദറോസിന് പാമ്പ് കടിയേറ്റിട്ട് മരിച്ചതാണ്. ഉമർ ഖാദി തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചങ്ങാതിയാണ് ഹൈദറോസ്. ഹൈദറോസ് മരിച്ചതാണ് എന്ന് പറഞ്ഞു. ഉമർ ഖാദി തങ്ങൾക്ക് വലിയ സങ്കടമായി. ഉമർ ഖാദി തങ്ങള് ഉടനെ വുളു ചെയ്തിട്ട് രണ്ടരക്കാലത്ത് പള്ളിയുടെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചിട്ട് നല്ലൊരു ദുആ നടത്തിയിട്ട് പുറത്തു വന്നിട്ട് മഹാനവറുകൾ പറയാണ്, കബറ് കുഴിക്കണ്ട, ഹൈദറോസ് മരിച്ചിട്ടില്ല. ഹൈദറോസ് മരിച്ചിട്ടില്ല വാട്സപ്പിൽ മെസ്സേജ് നോക്കിയിട്ട് പറഞ്ഞതല്ല, ഫേസ്ബുക്ക് ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞതല്ല, രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്തിട്ട് പറയാണ് ഹൈദറോസ് മരിച്ചിട്ടില്ല. ആ കബറ് കുഴിക്കുന്ന ആള് പറയുന്ന ഖാദിയാരേ, വീട്ടിന്ന് മരിച്ചിട്ട് കണ്ടി ആസീൽ മതി, വന്നിട്ടാണ് ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കബറ് കുഴിക്കാൻ തുടങ്ങിയ, നേരം എത്രയായി? ഉമർ ഖാദി പറഞ്ഞു, ഞാനല്ലേ പറയുന്നത് ഹൈദറോസ് മരിച്ചിട്ടില്ല, കബറ് കുഴിക്കണ്ട. ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾക്കൊണ്ടൊരു ഖാദിമ് കുഞ്ഞമ്മു എന്നാണ്, ആ ഖാദിമിന്റെ പേര് കുഞ്ഞമ്പു എന്നല്ല, കുഞ്ഞാമു, കുഞ്ഞമ്മു എന്ന് വിളിക്കുന്ന ഒരു ഖാദിമുണ്ട്. ആ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹൈദറോസ് മരിച്ചിട്ടില്ല എന്ന് പറയൂ, ഉമർ ഖാദി വരുന്നുണ്ടെന്ന് പറയൂ. പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്കെത്തി നോക്കുമ്പോ ഈ കുഞ്ഞമ്മു ഉണ്ടല്ലോ, ഇയാൾ ഒരൊറ്റ ഓട്ടം നേരെ ഓടിയിട്ട് പറഞ്ഞിട്ട് അതിനേക്കാളും സ്പീഡിൽ ഇങ്ങോട്ട് വന്നു. മൂപ്പര് പള്ളിന്റെ മുറ്റത്ത് ചെരിപ്പിടാൻ നോക്കുമ്പോൾ കുഞ്ഞാമ്പു, നീനോടല്ലേ പോവാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വന്നു. അത്രയും സ്പീഡിൽ തങ്ങന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. പരമാവധി ചൂഷണം ചെയ്യണം. ചൂഷണം ഞാൻ ചെരിപ്പെടുത്തിട്ട് കലമ്പിയാനും സാറില്ല, തല്ലുകൊണ്ടാനും സാറില്ല. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നാലാം തീയതി നിങ്ങളെല്ലാം ക്ഷണിക്കും കൂടെ ചെയ്യാം. എപ്പോഴാ പരിപാടി തുടങ്ങുന്നവിടെ? മറ്റൊന്ന് തലേ രണ്ടു ദിവസമില്ലേ? മൂന്നിനും നാലിനും ഏതായാലും പരിപാടി ഉണ്ട്. ബട്ടിപ്പതവ് മഹാനായ നെരിക്കോട് ഉസ്താദ് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ.
നബറല്ലാഹു മർഖദ വലിയ മഹാനാണ്. മാവിൽ വല്ലാത്തൊരു അസറുള്ള ഒരു മഹാനായിരുന്നു റിക്കോർഡ് ഉസ്താദ്. അവിടുത്തെ ഒരു മുരീദ് മുഹമ്മദ് മുസ്ലിയാരുണ്ട് ഇവിടെ. അദ്ദേഹമാണ് അതിന്റെ അവരുടെ ജലാലി റഫീന്റെ ഖലീഫയും കൂടിയാണ്. അവരാണ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ പരിപാടി നടക്കുന്നത്. ഞാൻ 4-ാം തീയതി ഉണ്ട്. അലിക്കുഞ്ഞു ഉസ്താദ് ഹുസൈഫുന ഉസ്താദ് അവർക്കാരുടെ പരിപാടി ഒക്കെ ഉണ്ട്. അതിന്റെ പുറമെ അതിന്റെ തലേ ദിവസവും ഒക്കെ പരിപാടി നിങ്ങളെല്ലാം പരിപാടിക്ക് ക്ഷണിക്കുകയും ചെയ്യാം. ഏതായാലും ഞാൻ പറഞ്ഞത് മഹാനവർക്ക് അടുത്ത് പോയാല് ചിലപ്പോ നല്ല ദേഷ്യം പിടിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ചൂടായി ദേഷ്യം പിടിച്ച് സംസാരിക്കും. അപ്പൊ ഞാൻ എനിക്ക് വലിയ പരിചയം പോരാ ആദ്യം. അപ്പൊ ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുരീദിനോട് ഈ വിഷയം സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, തല്ല് കൊണ്ട നിങ്ങൾ രക്ഷപ്പെടും, തല്ല് കൊണ്ടാ നിങ്ങൾ രക്ഷപ്പെടും. അപ്പോ ചില മഹാന്മാർ ചിലപ്പോ നല്ല ദേഷ്യത്തിലുണ്ടോ, നമ്മളിങ്ങനെ കണ്ടവരിക്കും. എന്തപ്പോ എന്നോടൊന്ന് ഒരാൾ ചോദിച്ചു, ഈ തങ്ങന്മാർ മക്കളെല്ലാം നല്ല സ്വഭാവത്തിൽ റസൂലുള്ളാന്റെ സ്വഭാവത്തിൽ തന്നെ വേണ്ടേ? നമ്മൾ തങ്ങന്മാർ അനുയായികളെ പോലെ തന്നെ വേണ്ടേ? അബൂബക്കർ സിദ്ദീഖ് നമ്മൾ ദേഷ്യം പിടിക്കില്ലല്ലോ. എന്താ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ എന്ത് സ്വഭാവത്തിന്? നമ്മുടെ സ്വഭാവം നമ്മുടെ റസൂലുള്ളാന്റെ അനുയായി എന്നല്ലേ. അപ്പോ നമ്മുടെ സ്വഭാവം നോക്കിയിട്ടൊന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്വഭാവം. തങ്ങളുപ്പാപ്പ് താജുൽ ഉലമ, താജുൽ ഉലമനെ പോലെ നല്ല സ്വഭാവമുള്ള ആളാരുണ്ടായിരുന്നത്. പക്ഷെ താജുൽ ഉലമന്റെ ദിക്ർ മുടക്കിയാൽ, താജുൽ ഉലമക്ക് ദിക്ർ മുടങ്ങിയാൽ ആ ഓൻ മുടക്കുന്ന ഇബ്ലീസാണ് താജുൽ ഉലമ മൂത്ത് നോക്കിട്ട് എന്നെ പറയും. അത് താജുൽ ഉലമന്റെ പവറാ. അപ്പൊ നമ്മൾ ആരും ഒരാളെ നോക്കിയിട്ട് നമ്മൾ എന്താകണ്ട, നമ്മളെ ആശുപത്രി കളയണ്ട. നമ്മൾ എങ്ങനെയെങ്കിലും ചൂടാകുന്നതിന്റെ ഇടയിൽ ചൂടുവെള്ളം കൊടുത്തിട്ട് നമ്മൾ തടി സലാമത്താക്ക, ദേഷ്യം പിടിക്കുന്നതിന്റെ ഇടയിൽ ചൂടുവെള്ളം കൊടുത്തിട്ട് നമ്മൾ തടി സലാമത്താക്ക. ഞാൻ പറഞ്ഞത് ഖാദിമ എന്ന് പറയുന്ന വലിയ ഭാഗ്യമാണ്, മഹാന്മാർക്ക് ഖദ്മത്തിയിലെ വലിയ ഭാഗ്യം, വലിയ തൗഫീഖ്. സിദ്ദീഖ് സഖാഫിക്കൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളിപ്പോ നമുക്ക് ഖദ്മത്ത് ചെയ്ത് അവിടെ എങ്ങനെ കൂടല്ലേ, അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ നമുക്കെല്ലാം. നമ്മുടെ നാടിന്റെ പരിസരത്ത് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ആ പയറു സ്വലാത്തിനല്ലേ ഒരുപാട് വളണ്ടിയർമാർ, വലിയ സങ്കടം തോന്നല, ഒരുപാട് ആളുകൾ ഉറക്കം മൊഴിഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കും. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ രോഗം മാറാൻ ആ സ്വലാത്ത് കാരണമാണ്. അങ്ങനെ കാരണമാകുമ്പോൾ നമ്മളുടെ ഒരു സഹായം, നമ്മളൊരു കൊടി പിടിച്ചിട്ട് ഒരു ബാഡ്ജ് കുത്തിയിട്ട് നമ്മളൊരു വണ്ടിനെ നിയന്ത്രിച്ചാൽ ആ പകയിൽ നമുക്കൊരു വിലിട്ടല്ലോ. കാരണം ആ വരുന്ന വണ്ടിയിൽ എത്രയോ രോഗികളുണ്ട്, ആ ബസ്സിൽ എത്രയോ പ്രയാസമുള്ളവരുണ്ട്. അപ്പൊ അവരുടെ പ്രയാസം നീങ്ങാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ തങ്ങളുപ്പാപ്പൊക്കെ ഖിദ്മത്ത് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തു കൂടെ തന്നെ നമുക്ക് വലിയ ബർക്കത്താണ്. ഞാൻ പറഞ്ഞത് ഖാദിമീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, ഖാദിമീങ്ങൾക്ക് വലിയ പവർ അള്ളാഹു തല കൊടുക്കുന്നുണ്ട്. കുഞ്ഞമ്മൂന്നാണ് ഖാദിം എന്ത് ചെയ്തു, ഓടി സന്തോഷത്തിൽ പോയി തിരിച്ചു വരികയാണ്. ഇത് കണ്ടപ്പോ ഉമർ ഖാലിക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്ത് കണ്ടാലും മൂപ്പരപ്പ പാട്ട് പാടും. സന്തോഷമുള്ള ഒരു സംഗതി കണ്ടാൽ അഷഖർ റസൂലല്ലേ, വലിയ മഹാനല്ലേ, മഹാനായ ഉമർ ഖാലി തങ്ങള് ഈ കുഞ്ഞമ്മൂനെ കണ്ടപ്പോഴും പാട്ട് പാടി. ഉമ്മറുടെ സ്വഭാവമാണ്, എന്ത് സന്തോഷമുള്ള കാര്യം കണ്ടാലും. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഉറത്തിറങ്ങുമ്പോഴത്തേക്ക് സ്റ്റെപ്പിന്റെ മുകളിൽ ആടിങ്ങനെ ഉറങ്ങുന്നത്, കാലെടുത്ത് നോക്കാൻ നോക്കി എന്നെ ആട്ടിന്റെ മേലേപ്പ്, പക്ഷെ കാലി വെച്ചില്ല. ഉടനെ മൂപ്പര് പറഞ്ഞു, യഗനം യഗനം ലാത്തനം ഹാഹുന ഇന്തനം ഹാഹുന ഫല്ലർബു വാജിബൂ. ആടെ ആടെ, ഇവിടെ ഉറങ്ങാൻ പറ്റില്ല, ഇവിടെ ഉറങ്ങി അടി ഉറപ്പാ. അതിന്റെ അർത്ഥം ഉപരിങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു വയസ്സം കാക്ക കൊട്ടടക്കുന്നു. കൊട്ടടക്കാന്ന് മനസ്സിലല്ലേ, അടക്കന്റെ ഉണങ്ങിയ സാധനം കൊട്ടടക്ക. അപ്പൊ ഈ സാധനം തന്നെ, അപ്പൊ ഇവിടെ ഒരാളിങ്ങനെ പല്ലില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ കൊട്ടടക്ക് എന്ന് ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്ന് കണ്ടപ്പോ മഹാനവർക്ക് ഈ കൗതുകം കണ്ടപ്പോ പാട്ടപ്പോ ഇയാൾ മഹാനവ ഉമർക്കാലി തങ്ങൾ പറയാട്ടപ്പാട എഴുതിട്ട് പാടുന്നല്ല, അങ്ങനെ പാടും. അത് മഹാനവരുടെ ഒരു സ്വഭാവമായിരുന്നു. വായില് പല്ലില്ലാത്ത കാക്ക നിങ്ങൾക്ക് നിങ്ങൾ കൊട്ടടക്ക ഒന്നും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് നല്ലത് ചെറിയ പയമാണ്, ചെറിയ ഈ പദമുള്ള അടക്കയാണ്, നിങ്ങൾ കൊട്ടടക്ക വന്നിട്ട് നിങ്ങൾ പല്ലില്ലാത്ത നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട. അങ്ങനെ പാട്ട് പാടുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഏതായാലും കുഞ്ഞമ്മ വന്നപ്പോ മഹാനായ ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു, കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജാനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മ മഹാന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാ, അതുകൊണ്ട് തന്നെ യഹാഫുഹു അബദൻ ജിന്നും വശൈത്താനു, മൂപ്പർ ജിന്നും ശൈത്താനും എല്ലാ കാലത്തും പേടിക്കും. കുഞ്ഞമ്മൂനൊരു പ്രശ്നമുണ്ട്, കുഞ്ഞമ്മു സംഗതി ഖാദിമാണെങ്കിലും ആലിമല്ല, അതുകൊണ്ട് ഇയാൾക്ക് അറബി അറിയില്ല. കുഞ്ഞമ്മൂന്ന് പറഞ്ഞ ബൈത്ത് തുടങ്ങിയത് നിർത്തിയത് ജിന്നും വശൈത്താനും പറഞ്ഞ. അപ്പൊ ഇയാളൊരു ചെറിയൊരു ഇടങ്ങാറ ഇയാൾ പറഞ്ഞു, തങ്ങൾ ഇത്ര ഉഷാറായിട്ട് ഞാൻ ഓടി വന്നിട്ട് എന്നെ ജിന്നും ശൈത്താനെന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല, പിടിച്ചില്ല. ചിലപ്പോ നമുക്ക് തോന്നുന്നു മഹാന്മാരെ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ ഓർമ്മെങ്കിലും ചിന്തിച്ചേക്കും പറയില്ല, നമ്മള് നമ്മളെ കൽബോണ്ടല്ലേ കേൾക്കാം, മോശമായ കൽബുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മഹാനവറുകൾ പറഞ്ഞു, നിന്നെ ചൈത്തം നിന്നും നല്ലാടോ പറഞ്ഞത്, നിന്നെല്ലാരും ചൈത്താനും ഇതിനൊക്കെ പേടിക്കൂന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ആ മഹാനായ ഉമർ ഖാലി തങ്ങളും മഹാന്മാരോടുള്ള ബന്ധത്തിനാൽ
എത്രത്തോളെത്തിയെന്നറിയോ? അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നവരായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ വല്ലാതെ പ്രണയിക്കുന്നവരായിരുന്നു, സയ്യിദന്മാരാദരിക്കുന്നവരാണ്. മമ്പുറം തങ്ങളുടെ എല്ലാമെല്ലാമായ മുരീദാണ്. മമ്പുറം തങ്ങൾ ഉപ്പാപ്പയോട് എന്തൊരു ബഹുമാനമാ. അവിടുത്തെ പ്രധാനപ്പെട്ട മുരീദാണ് മഹാനായ ഉമർ ഖാദി തങ്ങളും. ആ ഉമർ ഖാദി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സമയത്ത് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലേക്ക് എത്തി. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ മഹാനവറുകൾ ചെന്നപ്പോ അവിടുത്തെ ഗേറ്റ് പാറാവുകാർ തുറന്നു കൊടുക്കുന്നില്ല, മഹാനവറുകളെ ഉള്ളിലേക്ക് കയറാൻ വിടുന്നില്ല. ഇന്നത്തെ സാഹചര്യമല്ലോ, പഴയ കാലത്തും ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു, നിഷേധിക്കപ്പെട്ടതാണ്, തടഞ്ഞതാണ്. മഹാനവറുകൾക്ക് ആ ഗേറ്റ് അങ്ങ് തുറന്നു കൊടുക്കാതിരുന്നപ്പോ ഉമർ ഖാദി തങ്ങൾ കൽബിന്റെ ഉള്ളിൽ മുത്തായ തങ്ങളെ പൊതിട്ടിച്ച് നാവുകൊണ്ട് വെറുതെ വാചക കസരത്ത് നടത്തുന്ന ആളല്ല, കൽബ് കൊണ്ട് പ്രണയിച്ച മഹാനല്ലേ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ടങ്ങ് പറയുകയാണ്, യാ ഖുറമൽ ഖുറമഅല അഅത്വാബിക്കും عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما ഫീറായ ഉമറിതാങ്ങയുടെ ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കുന്നു നബിയേ. ഖാലിയായ ഉമറി നല്ല പറയുന്നത്, ഫീറായ ഒന്നിനും കൊള്ളാത്ത ഉമറിതാ അങ്ങയുടെ ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കുന്നു നബിയേക്കും. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാ, മജഫദം ഉൻ സാലമിൻ ഐനൈനി ലാകിന്നഹു യജരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ. അങ്ങയുടെ അത്വാഹ് പ്രതീക്ഷിച്ച് ഈ ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കുന്ന പാവപ്പെട്ടവനായ ഉമറില്ല നബിയേ. മജഫദം ഉൻ സലമിൻ മൈനൈനി ലാകിന്നഹു യജരി അലൽ ഖദ്ദൈനി. ഉമറിന്റെ കബിൾ തടത്തി, ഉമറിന്റെ കണ്ണുനീരടങ്ങിയിട്ടില്ല, അതിപ്പോഴും കബിൾ തടത്തിലൂടെ ഇങ്ങനെ സജീവമായി ഒഴുകുകയാണ് നബിയേ. എന്തേ എന്റെ അടങ്ങാത്ത കണ്ണുനീരിന് കാരണം? എന്തേ എന്റെ കൽവ് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലക്ക് എന്റെ കണ്ണ് സജലമാകാൻ കാരണമെന്താ? എന്റെ കണ്ണുനീരൊഴുകാൻ കാരണം എന്താന്നോ നബിയേ? മിൻ ഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ. ഏറ്റവും മഹത്വമുള്ള സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗമാണ് നബിയേ, അടങ്ങാത്ത പ്രേമമാണ് നബിയേ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചിട്ട് മഹാനവറുകൾ പാട്ടങ്ങ് പാടിയപ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയപ്പോ പാറാവുകാര് തുറക്കാൻ കൂട്ടാക്കാത്ത ഗേറ്റ് തനിയെ തുറക്കുന്നു. കയറിയിട്ട് സിയാറത്ത് ചെയ്യാൻ സംവിധാനമൊരുങ്ങുന്നു. കേരളക്കരയിൽ നമ്മുടെ കൂടെ, നമ്മുടെ നേതൃത്വത്തിന്റെ, നമ്മുടെ പുതിയ പഴയ തലമുറയുടെ കൂടെ നമുക്ക് ീയമായി നേതൃത്വം നൽകിയിട്ട് മലയാളിയായി മലയാളം സംസാരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ധാരാളം മദ്ഹുകൾ എഴുതിയ ആ മഹാന്മാരെയൊക്കെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് കബൂലിയത്ത് തരട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സ്നേഹിക്കുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുക, മുത്തായ തങ്ങളെ സ്നേഹിച്ചിട്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാവുക. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ സഹോദരിമാരെ, അള്ളാഹു തആല തന്ന നിഅമത്തിന് മറന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്യണ്ട, തെറ്റ് ചെയ്യുന്നവരാകണ്ട, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകുക, ഖുർആൻ ഓതുന്നവരാവുക, തസ്ബീഹ് ചൊല്ലുന്നവരാവുക, എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരാവുക. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. ഇനി അതല്ല, ഇത് ഇജാബത്ത് റെഡിയാ. അള്ളാഹു നമുക്ക് റഹ്മത്തിട്ട്. തങ്ങൾ പാപ്പക്കാർ ദ്വാരന്നിട്ട് പോയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തങ്ങൾ തുടങ്ങി വെച്ചൊരു പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ ബാത്റൂം. ആ ഒരു വിമർശിക്കണോ ചങ്ങയുണ്ട്. അവന്റെ പേരെന്താ? മുസ്ലിമിന്റെ പേരില്ല. അല്ലാ ടെലിവിഷനിൽ വന്നിട്ട് ഇങ്ങനെ പറയാ പറയുന്നു, പേര് പറഞ്ഞിട്ട് വർക്കത്ത് കളയണ്ട. ഏതായാലും പോട്ടെ. അവനെന്താ പറഞ്ഞറിയോ? പള്ളി മനസ്സിലാവണമെങ്കിൽ ബാത്റൂമിന്റെ ആ സ്മെല്ലുണ്ടെങ്കിൽ പള്ളി ഉണ്ടെന്ന് മനസ്സിലാവും. പരിഹസിച്ചിട്ട് പറഞ്ഞതാ, മുസ്ലിം പള്ളി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ബാത്റൂമിന്റെ സ്മെല്ല് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ, ബാത്റൂമിന്റെ സ്മെല്ലുണ്ടെങ്കിൽ അവിടെ പള്ളി ഉണ്ടാവും. അത്രയും വൃത്തിയായിട്ടൊരു ചങ്ങയുണ്ട്. അതായാലും അവന്റെ പേര് പറഞ്ഞു തുടങ്ങാറണ്ട. ഏതായാലും ഞാൻ പറഞ്ഞത് ഇവിടെ നെറ്റല്ലേ. ഏതായാലും അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്ന കാല, നമ്മൾ നല്ല പള്ളി, ചില ആൾക്ക് ധാരണയുണ്ട് പള്ളിക്ക് സംഭാവന കൊടുത്താല് നല്ല കൂലി കിട്ടും, മൂത്രപ്പെർക്ക് കൊടുത്താൽ കൂലി കിട്ടൂല. അങ്ങനെയില്ല, പള്ളിക്ക് കൊടുത്തതിന്റെ കൂലി തന്നെയാണ് പള്ളിക്ക് സഹകരിക്കുന്ന എല്ലാറ്റിനും കൊടുത്താലും. പിന്നെ ഒന്നാമത്തെ സഫിൽ പടം പിരിച്ച കൂലി കിട്ടൂല രണ്ടാമത്തെ സഫിന്. അതുകൊണ്ട് എല്ലാവരും ഒന്നാമത്തെ സഫിൽ തന്നെ പിരിക്കണം എന്നാൽ രണ്ടാമത്തെ സഫിന് പിരിക്കാൻ പടം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ പള്ളിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് അയാൾക്ക് ബാത്റൂം പോകണം, മുത്രയ്ക്കാൻ മുട്ടിയിട്ട് പറ്റണില്ല, വേറെ നാട്ടിൽ നിന്ന് വന്നു കൂട്ടിക്കോ, നമ്മളാരും ഒരു ഒറ്റ കൊടുക്കൂല അവിടെ ബാത്റൂമിന്. എന്നാൽ എന്താ ചെയ്യാ? പള്ളിയിൽ മെഹ്റാബിൽ മുത്രയ്ക്കാൻ എന്തായാലും സംവിധാനം വേണ്ടേ? അപ്പൊ പള്ളിയിൽ വരുന്ന ആളുകൾക്കുള്ള സംവിധാനം ഒരുക്കാനാണ് പള്ളിന്റെ അടുത്ത് നല്ല ബാത്റൂം പോകണം. ഞാൻ ഇപ്പോഴത്തെ ബാത്റൂം കണ്ടില്ല. അപ്പൊ ഏതായാലും നല്ല ബാത്റൂം സംവിധാനങ്ങളൊക്കെ വേണം പള്ളിയല്ലേ. ഇന്ന് നമ്മളെല്ലാം വീട്ടിൽ ഓരോരുത്തരുടെ എല്ലാം ബാത്റൂമിന് തന്നെ ഉണ്ട്, പാവങ്ങളെ പരകിട്ടുന്ന പൈസ. അതുകൊണ്ട് നല്ല സംവിധാനവും സൗകര്യവും ഒക്കെ പള്ളിയിൽ വേണം. പള്ളിയിൽ വന്നിട്ട് പള്ളി കയറിയിട്ട് ഖുർആനെല്ലാം എടുത്ത് ഓതിയാൽ പോകാൻ തോന്നരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 25,000 രൂപ കൊടുത്തൊരു സഹോദരൻ അള്ളാഹുർക്കും ബർക്കത്ത് ചെയ്യട്ടെ. 10,000 രൂപ രണ്ടാൾ കൊടുത്ത് അള്ളാഹുർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ ഉപ്പാപ്പ ചോദിച്ചുകൊണ്ട് അതന്നെ ഞാൻ കുറച്ചും കൂടെ ചോദിക്കാം. ഒരു 5,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും, അള്ളാഹുർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 5,000 രൂപ ഇസ്മായിൽ മലബാർ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ. ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലി കൂടെ. യാ അക്റമൽ ഖൽഖീമാ ലിമൻ ആലൂദു ബിഹി സിവാക ഇന്ദഹുലു ലിൽ ഹദീതിൽ അമീമി മൗലായ സല്ലി വസാ ലിന്ദായിമൻ ആബദ. അള്ളാഹുവേ ഇസ്മായിൽ എന്ന സഹോദരൻ നീ ബറക്കത്ത് ചെയ്യണം മഹ്മാനെ. എന്തുദ്ദേശം വെച്ചാണോ ഈ സദഖ നൽകുന്നു നീ കബൂലാക്കണം മഹ്മാനെ. അദ്ദേഹത്തെ ഉറക്കെ ആമീൻ പറഞ്ഞ നാട്ടുകാർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഉറക്കെ പറഞ്ഞാൽക്ക് ബർക്കത്തും കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമുള്ള മക്കൾക്ക് വേണ്ട കുടുംബത്തിന് വേണ്ട പൈസയാണ് അള്ളാഹുവേ നിന്റെ ദീനിന്റെ സംരംഭത്തിന് ചോദിച്ചപ്പോ മടിയില്ലാതെ പറഞ്ഞത്. അതുകൊണ്ട് അയാളുടെ കാര്യം അദ്ദേഹത്തിന്റെ കാര്യം നീ അദ്ദേഹത്തിൽ ഏൽപ്പിക്കാതെ, രോഗികളാക്കാതെ, മരുന്ന് കഴിക്കുന്നവരാക്കാതെ, മുഴുവൻ കാര്യങ്ങളും നീ തന്നെ ഏറ്റെടുക്കണേ രാജാവേ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആരാ ഒരു 5,000 രൂപ കൊടുക്കാൻ പറ്റുന്ന അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 5,000 രൂപ നമ്മൾ ഒറ്റടിക്ക് വേണമെന്നില്ലല്ലോ അല്ലേ, വേണ്ട, ഘട്ടം ഘട്ടമായിട്ട് പണിയടക്കം നിങ്ങൾ കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്താക്കട്ടെ. അള്ളാഹു സ്വീകരിക്കാൻ ഒരു 5,000 രൂപ കൂടെ കൊടുക്കാൻ പറ്റുന്ന ആള് നമ്മുടെ മുസ്തഫ മുസ്ലിയാർ. അള്ളാഹു ബർക്കത്ത്. എസ് വി എസിന്റെ സർക്കിൾ പ്രസിഡന്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാ നാട്ടുകാർക്ക് ആഫിയത്തില്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ഒന്നേ ഞാൻ പറഞ്ഞു തരാം, വേറൊരാക്ക് ദ്വാരക്കുമ്പോൾ നമ്മൾ ആമയും പറയാൻ മടിക്കണ്ട, ഭയങ്കര പിശുക്ക. വേറൊരാക്ക് നമ്മൾ ദ്വാരനാല് നമുക്ക് ദ്വാരക്കാണ്ട് നമ്മളെ കാര്യം നടക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മക്കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. വേറൊരുത്തനെ നമ്മൾ സഹായിക്കും, അല്ലാഹു നമ്മളെ സഹായിക്കുന്ന ഒരാളെ രോഗം മാറാൻ നമ്മൾ ദ്വാരന, നമ്മൾ ദ്വാരക്കാണ്ട് നമ്മൾക്ക് ഒരു രോഗം വരാണ്ട് അല്ലാഹു തല കാത്തുള്ളൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമുക്ക് നമ്മൾ ദ്വാരക്കുന്നതിനേക്കാളും കൂടുതൽ വേറൊരുത്തനെ നമ്മൾ ദ്വാരക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഉസ്താദിന് നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ, സന്തോഷം കൊടുക്കണം റഹ്മാനെ, അപകടങ്ങളൊക്കെ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. പ്രത്യേകമായ വല്ല മുറാദും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്താക്കണം. അല്ലാ മുത്തായ തങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണം. അല്ലാ സറൈത മിൻ ഹറമി ലൈലൻ ഇലാ ഹറമി كما سار البدر في داج من الظلمي. അള്ളാഹു നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തിനാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ മുഴുവനും നീ ഏറ്റെടുക്കണം. അല്ലാഹു ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. പരിപാടി കാണണ്ട, അവർക്കെല്ലാം പറയാം അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. അള്ളാഹു ഹുസൈൻ ഇപ്പൊ നാളെ തയ്യാറാക്കാൻ കാര്യമില്ല, നാളെ പരിപാടി ഇല്ലല്ലോ. അവിടെ ഇന്നെ പറഞ്ഞാലേ ഇന്നെ കിട്ടുള്ളൂ. ഇത് നെറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഗുണമുണ്ട്, പറയുന്ന മുമ്പേ ഇവിടെ അറിയും. അതുകൊണ്ട് മക്കളെ അവിടെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ സദസ്സിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, അവർക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അവരുടെ മനസ്സ് ഇവിടെയും അവരുടെ തടി അവിടെയാ. അതുകൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ സഹകരിക്കുന്നു. മുഹമ്മദ് കുഞ്ഞല്ലേ റഹീം, അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂലാക്കണം റഹ്മാനെ, റഹീമിന് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, നീ സന്തോഷം നൽകണം റഹ്മാനെ. അദ്ദേഹത്തെ തുടർന്നിട്ട് ആരൊക്കെയാണോ വിദേശത്തു നിന്നും ഈ നാട്ടിൽ നിന്ന് ഞങ്ങളോട് സഹകരിക്കുന്നത്, സകല സന്തോഷങ്ങളും അദ്ദേഹത്തിന് നൽകണം. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. കണ്ടിട്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അബ്ദുൽ ഹമീദ് മുസ്ലിയാർ ബാംഗ്ലൂർ, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഫഇന്നാ മിൻ ജൂദിക ദുനിയാ വറതഹ വമിൻ ഉലൂമിക മൽലൗഹി വൽ ഖലമി മൗലായ സല്ലി വസാ ലിന്ദായി മൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, കുടുംബത്തിൽ ഖൈർ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മഈഷത്തിന്റെ വഴികൾ എന്തൊക്കെയാണോ നീ ഫത്ഹ് നൽകണം. അല്ലാഹ ഒരു സ്ഥലത്ത് ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കല്ല. അല്ലാഹ മാരകമായ രോഗങ്ങളെ കൊടുത്ത്, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ കൊടുത്ത് അവരെയും കുടുംബത്തെയും ഞങ്ങളെയും പരീക്ഷിക്കല്ല രാജാവേ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹ് ഒന്ന് കാണാൻ അവർക്കും ഞങ്ങൾക്കും ഈ സദസ് ഒരു സബബാക്കി തരണേ. അല്ലാഹു ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഫാറൂഖ് ദുബൈയിൽ നിന്ന് 1000 കല്ല് 18,000 രൂപയായി. അള്ളാഹുവേ നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ആ ചെറുപ്പക്കാരന്റെ സ്വർഗത്തിലെ ബിൽഡിംഗ് ആയി. അള്ളാഹുവേ അവർക്കും കുടുംബത്തിനും നീ സ്വർഗത്തില് വീട് നൽകണം. അല്ലാ അവരവിടെ സന്തോഷത്തോടെ കഴിയുന്നത് കാണാ, ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഭാഗ്യം നൽകണം. അല്ലാ يا ربي واجعل رجاء يغير منعكسي لديك واجعل حساب يغير من خديمي
മൗലായ സല്ലി വസ അല്ലാഹുവേ നീ സ്വീകരിക്കണം മഹ്മാനെ. പ്രിയപ്പെട്ട ഫാറൂഖിന് നീ ബറക്കത്ത് നൽകണം മഹ്മാനെ. അദ്ദേഹത്തിന് നാട്ടിലേക്ക് കുടുംബത്തിലേക്ക് അയക്കണ്ട അയക്കണ്ട അയച്ചു കൊടുക്കേണ്ട ചെലവാക്കേണ്ട പണമാണ്. നിന്റെ ദീനിന്റെ ഒരു സംരംഭത്തിന് വേണ്ടി ചോദിച്ചപ്പോ ഒരു മടിയുമില്ലാതെ സംഭാവന പറയുന്നതല്ലാ. പ്രവാസ ലോകത്ത് എന്തൊക്കെയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുടുംബത്തിന്റെ കാര്യം വിട്ട് നിന്റെ ദീനിന്റെ മസലഹത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്നതല്ലാ. അതുകൊണ്ടാ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖം ഞങ്ങൾക്ക് പരിചയമില്ല, അദ്ദേഹത്തിന്റെ കുടുംബം ഞങ്ങൾക്കറിയില്ല, ജോലി ഞങ്ങൾക്കറിയില്ല. ഈമാനികമായൊരു ബന്ധല്ലേ റബ്ബേ ഞങ്ങളും അവരും തമ്മിലുള്ളത്. എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഞങ്ങളത് ഈ മഹത്തായ മജ്ലിസിലുള്ള മുഅ്മിനീങ്ങളുടെ ഉസ്താദുമാരുടെ ദുആ പ്രതീക്ഷിച്ച് വലിയൊരു സംഭാവന ചെയ്ത ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഒരു പ്രശ്നവും അദ്ദേഹത്തിലേക്ക് നീ ഏൽപ്പിക്കാതെ നീ തന്നെ മുഴുവനും എളുപ്പത്തിലാക്കി കൊടുക്കണം. അല്ലാഹ മുഴുവൻ കാര്യങ്ങളിലും നീ ബറക്കത്തു നൽകണം. അല്ലാഹ മരണപ്പെട്ടവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കണം. അല്ലാഹ ജീവിത വഴിയിൽ വലിയ സന്തോഷം നൽകണം. അല്ലാഹ മഴീഷത്തിന്റെ വഴികൾ എന്താണോ, ബിസിനസ് ആണോ ജോലിയാണോ, ഏതായാലും വലിയ ഫത്ഹ് നൽകണം. അല്ലാഹ നിന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് എത്തിക്കൊടുത്തു മുത്തായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗദർ വാങ്ങി കുടിക്കാ. അച്ചെറുപ്പക്കാരനും കുടുംബത്തിനും ഭാഗ്യം നൽകണം. അല്ലാഹ മുത്തായ തങ്ങളെ ഹവറത്തുന്ന അവിടുത്തെ ചാരത്തുന്നത് കണ്ട് സന്തോഷിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം. അല്ലാഹ ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് 5000 രൂപ ഫാറൂഖിന്റെ അനുജൻ സുദ്ദീഖ്. അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണം. അള്ളാഹു നീ ബറക്കത്ത് കൊടുക്കണം മഹ്മാനെ. നീ സ്വീകരിക്കണം മഹ്മാനെ, നീ ഖബൂലാക്കണം മഹ്മാനെ. അള്ളാഹുവേ നീ സ്വീകരിക്കണം മഹ്മാനെ, നീ കബൂലാക്കണം മഹ്മാനെ. പ്രിയപ്പെട്ട സുദ്ദീഖിനെ നീ ബറക്കത്തു നൽകണം മഹ്മാനെ. അബൂബക്കറിനെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനല്ലേ അല്ലാ. ആ സുദ്ദീഖുള്ള കുബ്രതങ്ങളെ ബറക്കത്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനും നീ ബറക്കത്തു നൽകണം മഹ്മാനെ. രോഗങ്ങളില്ലാതെ വരാതെ കാക്കണം മഹ്മാനെ. അപകടങ്ങളില്ലാതെ സലാമത്ത് നൽകണം അല്ലാ. മഴീഷത്തിന്റെ വഴി എന്തായാലും ഫത്ഹാക്കി നൽകണം അല്ലാ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി ഓരോട് ചോദിക്കാൻ നേരം ഉണ്ടായിട്ടില്ല, ആണുങ്ങൾ തന്നെ തിരിയല്ലേ. അപ്പൊ അതുകൊണ്ട് സാധാരണ ആണുങ്ങൾ നിർത്തുമ്പോഴാണ് ഇനി പെണ്ണുങ്ങളത്തേക്ക് നിറയും. അപ്പൊ അതിന് സമയമുണ്ടല്ലോ, എല്ലാവരും കൊടുക്കുന്ന അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഒരു സഹോദരി ഇങ്ങോട്ട് പറഞ്ഞേക്കാണ്, ഓറെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പൊരു സ്ഥലത്ത് പരിപാടി വെച്ച്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു സാറേ, ഈ പിറ്റേത്തെ കൊല്ലം അതിന്റെ പൈസ കിട്ടുന്നതെല്ലാം എടുത്തു നോക്കുമ്പോൾ പേര് പറയാൻ അറിയാത്ത സ്ത്രീകൾ എത്രയോ പവൻ സംഭാവന ചെയ്തിട്ടുണ്ട്. ആർക്കും അറിയില്ല, പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാത്ത സഹോദരി ഒരു പവൻ, പേര് പറയാനാ അരപ്പവൻ അഞ്ചു പവൻ കൊടുത്തൂടെ, പേര് പറയില്ലല്ലോ. അങ്ങനെയല്ല ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തമാശക്ക് പറഞ്ഞു, അല്ലാഹു ബർക്കത്താക്കട്ടെ. ആ സഹോദരിക്ക് അല്ലാഹുവേ നീ സന്തോഷം കൊടുക്കണം മഹ്മാനെ. പോരാ, നീ സന്തോഷം കൊടുക്കണം മഹ്മാനെ. ഫാത്തിമത്തു സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹാ മുത്തായ തങ്ങളുടെ പൊന്നുമോളാണ് സ്ത്രീകളെ നേതാവ് പരിശുദ്ധമായ സ്വർഗലോകത്ത്. ആ മഹതിയുടെ കൂടെ ഈ സഹോദരിയെയും ഞങ്ങളെ സഹോദരിമാര് കുടുംബക്കാരെ മുഴുവനും നീ സന്തോഷത്തോടെ സ്വർഗീയ സ്ത്രീകളാക്കണം. അല്ലാഹ എന്തുദ്ദേശം വെച്ചാണോ ആ സഹോദരി ഇത് നൽകുന്നത് സംഭാവന പറഞ്ഞത്, അവരെ കൽബും അവരുടെ അഡ്രസ്സും അറിയുന്നവൻ നീയല്ലേ അല്ലാഹ. പ്രയാസങ്ങളെ മുഴുവനും ദൂരീകരിച്ച് സങ്കടങ്ങളെ മുഴുവനും തീർത്തുകൊടുത്ത് അല്ലാഹുവേ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റിക്കൊണ്ട് മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം കൊടുത്തു. നീ മജ്ലിസ് ഖബൂലാക്കണം അല്ലാഹ്.
بشرف المصطفى محمد الله سيغيري كتل الحمد لله അബ്ദുള്ള കളിയൂർ 5000 രൂപ സഹോദരിമാരോട് ഇനി ഞാൻ ക്ഷണിക്കണം ഇൻഷാല്ലാ. ഞാനിപ്പോ 5 മിനിറ്റ് നിർത്തും. അതിനിടെ നല്ലോണം പെണ്ണുങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. നിങ്ങളെല്ലാം നല്ല പൈസ കൊടുക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ മിസ്ബാഹിസ്ഥാന്റെ അടുത്ത് സഖാഫിസ്ഥാന്റെ അടുത്തായത് അങ്ങനെ നിൽക്കാൻ എനിക്ക് തീരെ കഴിയുന്നില്ല. ഏതായാലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞില്ലാന്ന് എനിക്ക് അടിക്കുന്നതും പ്രശ്നം, എനിക്ക് ലൈറ്റ് കാണുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാ നമ്മുടെ പരിപാടി ഏതായാലും നടക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് അബ്ദുള്ള അല്ലേ? അള്ളാഹു വേണി ബർക്കത്ത് ചെയ്യണം മഹ്മാനെ, സ്വീകരിക്കണം മഹ്മാനെ, കബൂലാക്കണേ അല്ലാ, വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളെ തൊട്ടും രക്ഷ നൽകണം അല്ലാ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് ഒരുപാടൊക്കെ പറയാലോ. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇനിയുണ്ട് സദസ്സിൽ അല്ലേ, ഒരു 5000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആളില്ലേ നമ്മളെ പരിപാടിക്ക്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ഒരുപാട് കബർ കണ്ടു ഉസ്താന്റെ ബാപ്പയുടെ. ആ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താന്റെ ബാപ്പയെല്ലാം ഭാഗ്യമുള്ള ആളല്ലേ. നമ്മളെ മക്കള് മുയലായി കിട്ടിയിട്ട് ആ മക്കള് ദീനിദാപത്തിന്റെ വഴിയിൽ ഇടപെടുമ്പോ അവരുടെ ഗുണങ്ങൾ കൊണ്ട് പലരും ഇവിടെ എത്തുമ്പോ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ബാപ്പന്റെ കബറൊക്കെ നല്ല സന്തോഷത്തിലാവും. അതുപോലെ അവിടെയും അവിടെ മറവിട്ട് കിടക്കുന്ന എല്ലാവർക്കും എന്റെ ബാപ്പ കബറിലാണ്, എന്റെ ബാപ്പ ഞാൻ മുയലാരാകണം നല്ലോണം ആലോചിച്ച് ആശിച്ച് എന്നെ പഠിപ്പിച്ചു. ലാസ്റ്റ് കോളേജിലെത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് പാസ്സായി തിരിച്ചു വന്ന് ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ നോമ്പ് 4 ബാപ്പ മരിച്ചു. അള്ളാഹു പന്റെ കബർ പ്രകാശിപ്പിക്കട്ടെ. എന്റെ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ മക്കളുടെ ഒരു സന്തോഷം കാണാനുള്ള ഭാഗ്യം ദുനിയാവെന്ന് അള്ളാഹു താല കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു മുഅ്മിനീങ്ങൾക്ക് മുഴുവനും പരിശുദ്ധ ഖുർആൻ അള്ളാഹു താല ധാരാളം ദിക്റു ചൊല്ലും, ആയിരക്കണക്കിന് ദിക്റു ചൊല്ലും. ഞങ്ങള് പാതിരാ സമയത്ത് ഉറക്കല്ല ഞെട്ടിയാൽ ഉപ്പാന്റെ റൂമിൽ ഇങ്ങനെ കേൾക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലും പാതിരാ സമയം വരെ ദിക്റു ചൊല്ലും. അള്ളാഹു താല ബർക്കത്ത് കൊടുക്കട്ടെ, അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ. മരിക്കുന്ന സമയത്ത് എന്റെ തൊട്ട് മുമ്പ് എന്നെ എന്റെ ജ്യേഷ്ഠനെയും വിളിച്ചു കുറച്ചു നേരം മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു ചെറിയ കടലാസ് വന്നിട്ട് ഇത് കഫം പൊട്ട് എന്റെ ഉള്ളിൽ വെക്കണോ. നോക്കുമ്പോ ഉസ്താദിന്റെ ബാപ്പന്റെ ഒരു ശേഖ് ഉണ്ടായിരുന്നു. ശേഷിയൊക്കെ തങ്ങൾ ബാപ്പ തനീ നാടനാണ് മുലാറൊന്നല്ല. വാങ്ങു കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ ഇങ്ങനെ പോയി വാങ്ങു കൊടുക്കും. അപ്പോ ഒരു ചെറിയ സാധനം തന്നിട്ട് പറഞ്ഞു, സിൽസിലയാണ് ഇത്, കഫം പൊട്ട് ഉള്ളിൽ വെക്കണം. കാദരിയ തരീഖത്തിന്റെ ഒരു ഇജാദത്തുള്ള അവിടുത്തെ സനദ്, മഹാനായ വളഭട്ടണം ശേഷിയൊക്കെ തങ്ങളുടെ മുരീദായിരുന്നു ഞങ്ങളപ്പോഴാണ് അറിയുന്നത്. അല്ലോ അത് ഞങ്ങളെ കഫമ്പുടയിൽ വെച്ചിട്ടുണ്ട്. അല്ലോ റഹ്മത്താക്കി കൊടുക്കട്ടെ. ആ ബാപ്പമാരടക്കം ഉസ്താദിന്റെ ബാപ്പയടക്കം നമ്മളെ കുടുംബത്തിന് മരണപ്പെട്ടു പോയ ബാപ്പമാരും ഉമ്മമാരും എല്ലാവരുടെയും കബറുകൾ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരെയും അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഉസ്താദിന്റെ ബാപ്പയിലും വലിയ ഭാഗ്യമുള്ള. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പള്ളിന്റെ അടുത്ത് നമ്മൾ ഈ കബർ പറഞ്ഞിട്ട് 5000 രൂപയിൽ സാമ്പാർ കൊടുക്കാൻ മടിക്കൊന്നും വേണ്ട. നമ്മൾ നാളെ പോയി കിടക്കേണ്ടതാ, നമ്മൾ നാളെ പോയി കിടക്കണ്ടല്ലേ. അപ്പൊ നമ്മൾ കിടക്കുമ്പോ നമ്മളെ മക്കൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് പലതും പറയാനുണ്ട്. നമ്മളെ ഉപ്പന്മാരും ഉമ്മമാരെല്ലാം കുറെ കബറിൽ വട്ടിക്കാട്ടിൽ ഇവിടെ എല്ലാം കുറെ സ്ഥലത്തെല്ലാം ഉണ്ടാവും. എല്ലാവരുടെയും കബറിലേക്ക് എത്തട്ടെ, അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. കഴിയുന്നത് പറയാം 4144 ഒരു 3000 രൂപ എന്തെങ്കിലും പറയാം, അള്ളാഹു തല ബർക്കത്താക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സഹോദരിമാരോട് ഞാൻ പറഞ്ഞല്ലോ 4444 ഒരു 3000 രൂപ ഒരു 2000 രൂപ അല്ലെ, അങ്ങനെ കൊടുത്താൽ അള്ളാഹു തല ബർക്കത്താക്കി തരും, അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു കബൂലാക്കി തരട്ടെ. അതിന്റെ ഇടയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം, നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇറച്ചി വേണം. അത് ബാങ്ക് സാധാരണ കൊടുക്കണല്ലേ, അത് പിന്നെ ഭക്ഷണമൊന്നുമില്ല. നമ്മൾ തന്നെ കൊടുക്കുക, നമ്മൾ തന്നെ കഴിക്കുക. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ. ഞാനിങ്ങനെ ആലോചിച്ച് പോലെ മൂമിനി നമ്മുടെ വിശ്വാസി സുന്നതീയമായത്തിന്റെ മൂമിനിയുടെ അവരുടെ വിശ്വാസത്തിന് എത്ര കടുപ്പാന്ന് അറിയോ. റാത്തീബിന് അരി ഉറച്ചെല്ലാം കൊടുക്കും നമ്മൾ ഇല്ലേ, ഒരാള് 10000 രൂപയിലും കൊടുക്കും. അയാൾ കിട്ടണ എത്രയാ? ഒരു പാക്കറ്റ് ഉറച്ചി. എന്റെ അയാളിങ്ങനെ ക്യൂ നിൽക്കണ്ടോ ഈ സാധു? ഞാൻ എങ്ങനെ ആലോചിക്കും, ഇയാൾക്ക് പോത്തന്നെ വാങ്ങി നടത്താ പോരെ. നമ്മളെ മുജാഹിദിന്റെ സലഫിന്റെ ഭാഷയിൽ അങ്ങനെ വെച്ചാൽ പുതിയ ആൾ ഈ 10000 രൂപ എല്ലാം കൈമേനർക്ക് കൊടുത്തിട്ട് 25 ചാക്ക് അരിയെല്ലാം കൊടുത്തിട്ട് ഇയാൾ ഉറൂസിന് എല്ലാ നാർച്ചക്കെല്ലാം കൊടുക്കും. എന്നിട്ട് ഇയാളുണ്ടാവും സാധു കാത്തിരുന്ന ഒരു കൊട്ട അരിക്ക്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്, അതന്നെയാണ് ഈമാൻ എന്ന് പറയുന്നത്. അയാൾക്കൊരു പോത്തിന് എന്നെ വാങ്ങി അർത്ഥം എന്നാ പോലെ. പക്ഷെ അത് ചെയ്യൂല, അത് ചെയ്യാതെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട് 5000 കൊടുക്കുക 10000 കൊടുക്കുക എന്നിട്ട് ആ വകയിൽ എനിക്കൊന്നും വേണ്ട, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓഹരി എനിക്കും കിട്ടട്ടെ. അപ്പൊ എന്റെ ഈ ഭക്ഷണം കൊണ്ട് കുറെ ആളുകൾക്ക് കൊടുക്കുമ്പോ എന്തൊരു ഭാഗ്യമാണെന്നറിയോ അത്. അള്ളാഹു തല സ്വർഗീയ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊടുത്ത ഒരാളും നശിച്ചിട്ടില്ല, കൊടുക്കാത്ത ഒരാളും കൊണ്ടുപോയിട്ടില്ല. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അടുത്ത വർഷത്തേക്ക് ആരാ ബേ നോക്ക്, അടുത്ത വർഷം നമുക്ക് എത്രയും വേണ്ടേ? 50 എത്രയും വേണ്ടോ?
അമ്പത് കിലോ മതിയോ? ആ അല്ലാ, ഞാൻ വിചാരിച്ചു കുറേ അത്രേ വേണ്ടു. അല്ലാഹു ബർക്കത്താക്കട്ടെ. 5 കിലോ ആജിക്കാന്റെ പകരം അല്ലാഹു അബ്ദുറഹ്മാൻ ആജി അല്ലാഹു ബർക്കത്തേക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. 5 കിലോ വേണം, ഞാൻ വെച്ച് കുറേ വേണം. ഇത് ഞങ്ങളെ നാട്ടിൽ ശരിക്കും മാസത്തിലെ സലാത്തിന് വെക്കണ പരിപാടിയാണ്. നോക്ക്, അല്ലാഹു ബർക്കത്താക്കട്ടെ. അടുത്ത കൊല്ലത്തേക്കാണ് കൊടുക്കേണ്ടത്. അല്ലാഹു ബർക്കത്തേക്കട്ടെ. ആ ഒരു 5 കിലോ കൊടുക്കാൻ പറ്റുന്ന ആൾ അല്ലാഹു ബർക്കത്ത്. ഓർമ്മ എന്താ? മൂന്നാളായി, അൽഹംദുലില്ലാ, മൂന്നാളായി. അല്ലാഹു ബർക്കത്തേക്കട്ടെ. ഓർത്തരാ സ്വീകരിക്കട്ടെ. അതാ 35 കിലോ, 5 അല്ലേ, 10 കിലോ അല്ലാഹു ബർക്കത്ത്. 40 കിലോ അല്ലാഹു ബർക്കത്തേക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതാ ചെറുപ്പക്കാരൻ, അല്ലാഹു ബർക്കത്ത്. ഇനി ഒരു 10 കിലോ വേണ്ടോ? അല്ലാഹു ബർക്കത്തേക്കട്ടെ. ആരാണ് ഭാഗ്യവ? 10 കിലോ കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാ നോക്ക്, നമ്മളെ പെണ്ണുങ്ങള് നമ്മളെ ബാത്റൂമിന്റെ കഥ മറക്കണ്ട. അല്ലാഹു ബർക്കത്താക്കട്ടെ. 10 കിലോ, 5 കിലോ അല്ലാഹു ബർക്കത്തേക്കട്ടെ. 45, ഇനി ഒരു 5 അല്ലാഹു ബർക്കത്തേക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നോക്ക്, ഒരു 5 കിലോ ലാസ്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിട്ട്. അൽഹംദുലില്ലാഹ്, ഉസ്താദ് പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂലി കിട്ടട്ടെ. അള്ളാഹു ബർക്കത്തേക്കട്ടെ. ഉസ്താദിന് അള്ളാഹു കൂലി കൊടുക്കട്ടെ. 5, 55 നോട്ടെ. അള്ളാഹു ബർക്കത്തേക്കട്ടെ. മാത്രല്ല, ഇറച്ചി മാത്രം പറയാൻ മസാല എല്ലാം പറയല്ലേ. അള്ളാഹു ബർക്കത്താക്കട്ടെ. എല്ലാ സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്ക. എല്ലാവർക്കും സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം. റഹ്മാനെ, അരി വേണം, ഒരു കിൻഡൽ അരി വേണം. അള്ളാഹു 50-50 പറയണ രണ്ടാൾ കിട്ടിയാൽ മതി, അത്രയല്ലേ പൈസ ഉള്ളൂ അല്ലേ. പറഞ്ഞ ഒരു കിൻഡൽ അരി ഓർവ തന്നെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉണ്ടായാൽ പോരാ, കൊടുക്കാൻ നല്ല തൗഫീഖ് കിട്ടണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ധാരാളം ഉണ്ടാക്കുന്ന ആളുണ്ടാവും, പക്ഷെ ഒരു ഉറുപ്പ കൊടുക്കൂല. അങ്ങനത്തെ ആളുണ്ടാവും. ചവിടിക്കാൻ നോമ്പുറിക്കാനാകുമ്പോ ചില ആൾ പറയും, അടുത്ത പള്ളിയിൽ പോയാൽ നോമ്പുറിക്കാൻ. അങ്ങനത്തെ ആളല്ലുണ്ട്, ഒരു ഉറുപ്പ വെള്ളം നോമ്പുറിക്കുന്നവരെ കൊടുക്കൂല. അതേസമയത്ത് നല്ല മുഖലിസീങ്ങളായ ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ നല്ല താല്പര്യമുള്ള എത്രയോ മഹാന്മാരുണ്ട്. വേദെല്ലാം പറഞ്ഞപ്പോൾ കൊണ്ട് അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. അദ്ദേഹത്തിനും ഞങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. ഒരു 2000 രൂപ നമ്മളെ പരിപാടിക്ക് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2000 കൊടുക്കുക. അത് കൊടുക്കാൻ എളുപ്പമാണ്, നമ്മളെ മോടി വന്നുകൊണ്ട് വേടിച്ചു കൊടുക്കാമല്ലോ. അല്ലാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സന്തോഷമാക്കട്ടെ. ഒരു 2000 രൂപ, 400 മതി, കുഴപ്പമില്ല. ഒരു 2000 രൂപ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരാളുണ്ടോ നമ്മുടെ സദസ്സിൽ? അള്ളാഹു ബർക്കത്താക്കട്ടെ. ഒരു 2000 രൂപ നമ്മളെ ഈ പരിപാടിക്ക് ബാത്റൂമില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്നെ സ്വീകരിക്കണം റഹ്മാനെ. നമ്മളെ സഹോദരിമാർക്ക് അള്ളാഹു ബർക്കത്തേക്കട്ടെ. ഉസ്താദ് പോകുന്ന ശരി, നിങ്ങൾ കൊടുക്കാണ്ടിരിക്കണം. ഇവിടെ സ്ക്രീൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു കാണുന്നുണ്ടാവല്ലോ. അത് പെണ്ണുങ്ങളെല്ലാം പറയും, 2000 രൂപ പറയാൻ വേണ്ടി 5 മിനിറ്റ്. അള്ളാഹു ബർക്കത്തേക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആരോ പറഞ്ഞു 2000 രൂപ ക്യാമ്പ്? അള്ളാഹു റഹ്മത്തി ചെയ്യണം, അള്ളാഹു എന്നെ സ്വീകരിക്കണം റഹ്മാനെ. കഥ ഓർക്കും, അള്ളാഹു ബർക്കത്ത് ചെയ്യണം. ആരല്ല 2000 രൂപ നമ്മുടെ സദസ്സൊന്നും കൊടുത്തൊന്നും കൂടിയെന്ന് കരുതണ്ട. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഒരു ഡോക്ടർ എടുത്ത് നമ്മൾ പുതിയ 2000 രൂപയും കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നാൽ ആ പഴയ 20 രൂപ ഉണ്ട് ചോന്നത്, അതുവരെ കൈമ ബാക്കി ഉണ്ടാവില്ല. ഓട്ടർച്ചക്ക് പൈസ ഉണ്ടാവില്ല എന്നർത്ഥം. അത്രയും ചെലവുകൾ കൂടുന്ന സമയമാ. ഒരു സ്വതക്ക കൊണ്ട് ഒരു അപകടം ഒഴിഞ്ഞു കിട്ടിയാൽ, ഒരു രോഗം മാറിപ്പോയാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കൊല്ലം ആശുപത്രി കയറാൻ അള്ളാഹു തല ഇടവരുത്താതിരുന്നാൽ നമ്മളെല്ലാം വലിയ സമ്പത്തിലായി പോകും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രോഗങ്ങൾ വരാതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. പ്രയാസങ്ങൾ വരാതെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. മരുന്ന് കുടിക്കേണ്ട ഇടവെന്ന് അള്ളാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. അബ്ദുറസാക്ക് 2000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നേരം കൊണ്ട് വേഗം പറയണം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ 2000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള്? 1000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള്? 1000 രൂപ എല്ലാവർക്കും കൊടുക്കാം. അള്ളാഹു ബർക്കത്താക്കട്ടെ. 2000 ഇല്ലാത്തുള്ള 1000 പെണ്ണുങ്ങൾ കുറെ ഉണ്ട് മോനെ. ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോകണ്ടോ? പെണ്ണുങ്ങളുടെ പെട്ടെന്ന് എത്തുമോ? ഒരു 2000 രൂപ 1000 രൂപ എല്ലാം പറയാൻ പറ്റുന്നുണ്ടോ? അല്ലെ 100 രൂപ ആള് 1000 പറഞ്ഞാലും 1 ലക്ഷം. മൻസൂർ 1000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിലാൽ 1000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. 1000 രൂപ പറയാൻ പറ്റണം എന്ന് നിബന്ധിച്ച് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാ? ഒരാ അബ്ദുറസാഖ്, 50 തേങ്ങ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അല്ലാഹു തേങ്ങ എന്ന് പറയുമ്പോ ആ കാമിയും പറയും രാഫിയത്തില്ല, തേങ്ങ ആയാലും പൈസ കൊടുക്കും അല്ലേ, തേങ്ങ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നല്ല പൈസ ഉണ്ട്, തേങ്ങക്ക് പൈസ മാത്രം, ആ സാധനം തായത്തിന് അത്ര പണിയുണ്ട്, കളക്ടറേക്കാളും തിരക്കാ തേങ്ങ പറിക്കുന്ന നമ്മുടെ നാട്ടിൽ, തേങ്ങ ഉണ്ടായിട്ട് വരുന്നുണ്ട് തായത്തുണ്ട്, അല്ലാഹു ബർക്കത്താക്കട്ടെ, പറിച്ച തേങ്ങ ആരും കൊടുക്കില്ല, തെങ്ങനെ നീ എട്ടു നോക്കി, ഏതായാലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അബ്ദുൾ റസാഖിന് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, അല്ലാഹു ബർക്കത്താക്കട്ടെ, സ്വർഗത്തിലെത്തിയ നല്ല സുഖ, അല്ലാഹു നമുക്ക് സ്വർഗത്തിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ തൗഫീക്ക് നൽകട്ടെ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ടാ, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ടാ, പറിച്ചാ തീരും ചെയ്യില്ല, കേറി പറിക്കും വേണ്ട, അങ്ങനത്തെ സ്വർഗം അല്ലാഹു ബർക്കത്താക്കട്ടെ. നമ്മളെ തേങ്ങയെല്ലാം പറിച്ചാ പിന്നെ നാല് മാസം കഴിയാണ് ഇതിന് മേലെ കയറിക്കൂടാ, സ്ഥിരം ഇഷ്ടം പോലെ തിന്നാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഈ തന്നവർക്ക് നമ്മുടെ സദസ്സിലിരിക്കുന്നവർക്ക് ഈ സന്തോഷം ഒന്നും തമാശക്ക് പറഞ്ഞതല്ല, ഒക്കെയും അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. ഈ സന്തോഷം അല്ലാഹുവിന്റെ ലഖായിൽ എത്തിക്കുന്ന സന്തോഷമാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. ആദം 5000 രൂപ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയി വിട്ടാണ് അല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 5000 രൂപ കൂലു തക്ബീർ നമ്മുടെ സ്ഥാപനത്തിന്റെ ജോയിൻ സെക്രട്ടറി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹുവെ നീ സ്വീകരിക്കണം മഹ്മാനെ, നീ ബർക്കത്ത് നൽകണം മഹ്മാനെ, എല്ലാ സന്തോഷങ്ങളും നൽകണം മഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും അകറ്റണം മഹ്മാനെ, ബിസറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേ നോക്കാം, ഇല്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കാം. അതെ അതാ ഉണ്ടോ, അല്ലാഹു ബർക്കത്താക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്ക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 ു
എല്ലാവരും വരുന്ന അള്ളാഹു ബർക്കത്താക്കട്ടെ, നല്ല സംഭാവന തന്നെ അള്ളാഹു തൗഫീഖ് തരട്ടെ. മുത്തായ തങ്ങളും മധു, ഞാൻ എപ്പോഴും എന്റെ സംസാരം നിർത്തുമ്പോൾ ചൊല്ലിയിട്ടേ നിർത്തലുള്ളൂ, നിങ്ങൾ ഇപ്പൊ ചെല്ലണം. അള്ളാഹു ബർക്കത്തിട്ട് എന്റെ മുതാരക്ക ചീരണി തരാനുണ്ട് നിങ്ങളെ കയ്യിലേക്ക്, അതുകൊണ്ട് എല്ലാം പോയിട്ട് അവിടെ തന്നെ ഇരിക്കുക. لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله الولي صلى على خير النبي باسمي خيري منجليا سيدي خير النبي توبة طالبت منك يا شفيع المذنبي ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني مشربي كلمتني يا نبي لا يزيد الحب مني أن أزورك نبي منا فضلا منك لقيا وجهكم
خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله يا رحيم المؤمنين اقبل دعاء عبد النبي أحمد آل وصحب تابعي خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين حمد طيب مبارك فيه على كل حال حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا ملك الجبار يا الله നീ ഞങ്ങളെ സ്വീകരിക്കണം മഹ്മാനെ നീ ഞങ്ങളെ കബൂലാക്കണം മഹ്മാനെ നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണം മഹ്മാനെ ഞങ്ങളുടെ സദസ്സുമാനായ ഖദർ അലൈഹി സലാം അടക്കമുള്ള സകല അംബിയാക്കൾ സകല സ്വാലിഹീങ്ങളെ ഹുദൂർ കൊണ്ട് അനുഗ്രഹിക്കണം മഹ്മാനെ പരാമർശ സകല മഹാന്മാരുടെയും ഹുദൂർ കൊണ്ട് അനുഗ്രഹിക്കണം മഹ്മാനെ മഹാനായ ഭാഗത്തങ്ങൾ പാപ്പയുടെ പാപ്പ അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കമുള്ള എല്ലാ ബുഖാരി സാദാത്യങ്ങളിലും മറ്റുള്ള കബീലയിൽപ്പെട്ട സകല മശായഖുമാർ സാദാത്യങ്ങളെ ഹുദൂർ കൊണ്ട് അനുഗ്രഹിക്കണം മഹ്മാനെ ജലാലി റാത്തീബിന്റെ മശായഖുമാരെ ബറക്കത്തുകൊണ്ട് അനുഗ്രഹിക്കണം മഹ്മാനെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണം അള്ളാ ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ മക്കൾ കുടുംബക്കാർ കൂട്ടുകാർ ഞങ്ങളെ സ്ഥാപനത്തിന്റെ സഹകാരികൾ ഗുണകാംക്ഷികൾ ഈ പള്ളി മദ്രസ സ്ഥാപനങ്ങളൊക്കെ എല്ലാ നിലക്കുമുള്ള സഹകാരികൾ നീ ബറക്കത്ത് നൽകണമല്ലോ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചവർ ക്ഷണിക്കാൻ കാരണമായി ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം നിന്നവർ സ്വീകരിച്ചവർ ഇവിടത്തേക്ക് സംഭാവന പറഞ്ഞ തങ്ങളുപ്പാപ്പയോട് സംഭാവന പറഞ്ഞവർ അള്ളാഹുവേ ഈ വർഷത്തേക്ക് ഭക്ഷണത്തിന് കഴിഞ്ഞ വർഷം പറഞ്ഞവർ അടുത്ത വർഷത്തേക്ക് ഏറ്റെടുത്തവർ എല്ലാവർക്കും ബറക്കത്ത് നൽകണമല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ നാടുകൾ ഞങ്ങൾ തങ്ങളുപ്പാപ്പന നേതൃത്വത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനമുണ്ട് അള്ളാഹുവേ നീ വിജയിപ്പിച്ചു തരണമല്ലാ വലിയ ബാധ്യത അതിനുണ്ട് നീ നിറവേറ്റി നീ എളുപ്പത്തിലാക്കി തരണം മഹ്മാനെ കടങ്ങളെ നീ വീട്ടിത്തരണം മഹ്മാനെ അതിനു വേണ്ടി ഞങ്ങളെ കൈപിടിക്കുന്നവരെ നീ സഹായിക്കണം മഹ്മാനെ ബറക്കത്ത് നൽകണം അല്ലാ സന്തോഷം നൽകണം അല്ലാ ഞങ്ങൾ ഒരാളെയും പാതി വഴിയിലാക്കല്ല അല്ലാ ഹൈവാക്കല്ല അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ചെയ്തു പോയ സകലമാന ചുറ്റുകളെയും നീ മാപ്പ് ചെയ്യണം അല്ലാ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെയും നീ ഹൈബാക്കല്ല അല്ലാ ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല അല്ലാ ഒരാൾക്കും നീ ഇജാബത്ത് തടയല്ല അല്ലാ റബ്ബേ ഞങ്ങൾക്ക് ശാരീരികമായ അവശതകൾ നീ മാറ്റി തരണം മഹ്മാനെ നീ തന്ന നിഅമത്ത് നീ നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണം മഹ്മാനെ ഞങ്ങൾ ശുക്ർ ചെയ്യാൻ മടിയുള്ളവരായി പോയി അല്ലാ ഞങ്ങൾ ദിക്ർ ചൊല്ലാൻ മടിയുള്ളവരായി പോയി അല്ലാ ഇബ്ലീസിന്റെ പ്രേരണയാൽ വശംവദരായി സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് നിന്റെ നിഅമത്തിന് ഞങ്ങൾ മറന്നുപോയി അല്ലാ നീ ഞങ്ങൾക്ക് വലിയ ബറക്കത്തും നിന്നെ കുറിച്ചുള്ള ഓർമ്മയും നൽകണമല്ലാ ഞങ്ങളെ സമയങ്ങൾ നീ ബറക്കത്ത് നൽകണമല്ലാ രാജാവാകുന്ന നിന്നെ മറക്കുന്നൊരു സമ്പത്ത് നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ നിന്നെ മറക്കുന്ന ദാരിദ്ര്യവും തരല്ല അല്ലാ നിന്നെ മറക്കുന്നൊരു സാഹചര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ല അല്ലാ നിന്നെയും നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറന്നുപോകുന്നൊരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ല അല്ലാ അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ ഞങ്ങൾക്കൊരാൾക്കും ഞങ്ങളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും ക്യാൻസർ വിധിക്കല്ല അല്ലാ
ചൂമർ വിധിക്കല്ലോ, ഹാർട്ടിന് തകരാറ് തരല്ലോ, കിഡ്നികൾക്ക് തകരാറ് തരല്ലോ, വാദരോഗികളാക്കല്ലോ, ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കൂട്ടിക്കുറച്ച് പരീക്ഷിക്കല്ലോ, മഹൂഫായ ഒരു രോഗവും തരല്ലോ. അത്തരം രോഗങ്ങളോ രോഗാണുക്കളോ രോഗലക്ഷണങ്ങളോ ഞങ്ങൾ ആരുടെയെങ്കിലും തടികളിലുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങൾ അറിയാതെ തന്നെ ഈ സമയത്ത് തന്നെ നീ അത് ശിഫയാക്കണം അല്ലാ. അത്തരം രോഗികളാണ് ഞങ്ങളെന്നറിഞ്ഞ ആളുകൾ വന്ന്, കുടുംബക്കാര് വന്നു, സങ്കടത്തോടെ സഹതാപത്തോടെ ഞങ്ങളെ നോക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കല്ല രാജാവേ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദി റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂലിയത്ത് നൽകണമല്ലാ. ഖദർ അലൈഹി സലാമിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ ജീവിതം നീ ഐശ്വര്യത്തിലാക്കി തരണമല്ലാ. പടച്ചവനെ, നിന്റെ ഇൽമു നിന്റെ ദീന് പറയാൻ ഞങ്ങൾക്ക് ആവശ്യമായ ശബ്ദം ആഫിയത്ത് തൗഫീഖ് നിന്റെ പൊരുത്തത്തിൽ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമല്ലാ. പടച്ചവനെ, വാള് പറയുന്നയാള് പറഞ്ഞിട്ട് നരകത്തിൽ, കേൾക്കുന്ന ആള് ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിൽ, അങ്ങനെ ദുഷിച്ച ആലിമീങ്ങളെ നിന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളെല്ലാവരും സംസാരിക്കുന്ന സംസാരം ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ കൽബ് കൊണ്ട് പറയാനും ഹൃദയം കൊണ്ട് പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഹാന്മാരായ മുത്തഅലുകളായ വാഴുമാരിലും മഹാന്മാരായ ഉലമാക്കളുടെ ഹുദുമത്തിലായും നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദുർഗായുസ് നൽകണം അല്ലാഹ. ഞങ്ങളെ സദസ് നീ കബൂലിയത്തുള്ള സദസ്സാക്കി തരണം അല്ലാഹ. ഞങ്ങൾക്ക് നീ തന്ന നഅമത്ത് നിലനിർത്തി തരണം അല്ലാഹ. ഞങ്ങളെ ശുക്ർ കുറഞ്ഞു പോയതിനാൽ നീ ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ. ദുനിയാവിലും ആഖിറത്തിലും പിടിച്ച് സൃഷ്ടിക്കല്ല അല്ലാഹ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ. ഒരു സിഹറിലും ഞങ്ങളെ ഒരാളെയും കൂട്ടുകാരെയും പെടുത്തല്ല അല്ലാഹ. ഞങ്ങളെ കുടുംബത്തെ, ഞങ്ങളെ സ്നേഹം, ഞങ്ങളെ സ്ഥാപനങ്ങളെ, ഞങ്ങളെ വാഹനങ്ങളെ അല്ലാഹുവേ ഒരു സിഹറിലോ അയിനിലോ ഹസദിലോ കൊടുക്കി നശിപ്പിക്കല്ല അല്ലാഹ. ആരെങ്കിലും ഞങ്ങളിലേക്ക് സുഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നീ അവരിലേക്ക് തന്നെ തട്ടിക്കളയണം അല്ലാഹ. ഞങ്ങൾക്ക് ഒരു തകരാറുമില്ലാതെ ശെറുമില്ലാതെ നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാഹ്. നീ സലാമത്താക്കണം അല്ലാഹ്. സുന്നത്തു ജമാഅത്തിന് ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള ഫതഹ ഞങ്ങളുടെ നാടുകളിൽ നൽകണം അല്ലാഹ്. അതിനുള്ള വഴികൾ നീ എളുപ്പമാക്കണം അല്ലാഹ്. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകൾ ഈ പള്ളിന്റെ ചുറ്റുഭാഗത്ത് മറുപട്ട് കിടക്കുന്ന അഭിവന്യരായ സിദ്ദീഖ് ഖത്താഫിയുടെ വാപ്പ അടക്കമുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ ബാപ്പമാർ ഉമ്മമാർ ഉസ്താദുമാരടക്കം എല്ലാവരുടെയും കബറുകൾ നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. റബ്ബേ ഞങ്ങൾ നാളെ മരിച്ച കബറിലേക്ക് വരേണ്ടവരാണ്. ഞങ്ങളെ കബറ് പ്രകാശിപ്പിക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് നല്ല ചിന്തയോടെ നിന്റെ ഹബീബായ തങ്ങളെ കണ്ട് നിന്റെ ലഖാവ് പ്രതീക്ഷിച്ച് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിത്തന്ന് ഇഷ്ടമുള്ളവരെ കാണാൻ പോകുമ്പോൾ ഉള്ള സന്തോഷമുള്ള യാത്രയില്ലേ അല്ലാഹ്. ആ യാത്ര ദുനിയാവിന്റെ ചിന്തകളൊന്നുമില്ലാതെ ഖൈറാത്തുകളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിന്റെ ലഖാവ് പ്രതീക്ഷിച്ച് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണമല്ലാ. അതിന് ഈ സദസ്സും ഞങ്ങൾക്ക് കബൂലാക്കി തരണമല്ലാ. കരഞ്ഞുകൊണ്ട് പടച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് സൂൽഖാത്തിമത്ത് നൽകല്ല അല്ലാ. ഞങ്ങളെ വലത് കയ്യിൽ കിതാബ് നൽകണമല്ലോ. നന്മകൾക്ക് കനം കൂട്ടണമല്ലോ. തിന്മകളെ മായിച്ചു കളയണമല്ലോ. അർശിന്റെ തണല് നൽകണമല്ലോ. ഹിസാബിന് വിളിച്ചാ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല അല്ലോ. കാണിക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. ചോദിച്ചാ ഞങ്ങൾക്കൊരു മറുപടിയുമില്ല അല്ലോ. ഒന്നും നീ ഞങ്ങളോട് ചോദിക്കാതെ, ഒന്നും നീ കണക്കാക്കാതെ, നിന്റെ മുഖറബുകളായ അഴിബാദുകളെ ഹിസാബില്ലാതെ സുറാത്തു കടത്തുമ്പോ സാധുക്കളായ ഒന്നിനും കൊള്ളാത്തവരായ ഞങ്ങൾ നിന്റെ മഹാന്മാരുടെ ഹുദുമത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കൊരു മനസ്സുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് നീ ആ മഹാന്മാരോടുള്ള മഹബ്ബത്തിനാൽ, മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനാൽ ഹിസാബില്ലാതെ ഞങ്ങളെ ഒന്ന് സുറാത്തു കടത്തി. അന അവ്വലു മൻ യുഹരിഖു ഹൽഖൽ ജന്ന, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് മഹാന്മാരുടെ ഹുദുമത്തിൽ സാധുക്കളായ ഞങ്ങൾക്കൊരു ചാൻസ് തരണം അല്ലാ. ഹബീബായ തങ്ങളെ കല്യാണത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണമല്ല. സ്വർഗത്തിലെ സകല സുഖങ്ങളും മറന്നുപോകുന്നൊരു സുഖമില്ലേ അല്ലാ. അത് നിന്റെ ലഖാ അല്ലേ അല്ലാ.
ലോകത്ത് പലരും കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും സന്തോഷിക്കാനും നീ കാഴ്ച ശക്തി നൽകിയല്ലോ. പക്ഷെ നിന്റെ നിയമത്തിനെ മറന്ന് ഞങ്ങൾ അബദ്ധ സഞ്ചാരികളായി പോയല്ലോ. ഞങ്ങളെ കണ്ണുകൊണ്ട് ഹറാം കണ്ടുപോയല്ലോ. പക്ഷെ നിന്റെ അഫുവിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ഞങ്ങളെ തെറ്റുകൾ